أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم وكلهم من رسول الله ملتمس ورفا من البحر أو رسفا من الديم ووافقنا لديه عند حدهم من نقطة العلم أو من شكلة الحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അതിമഹത്തായ അൽ കവാകിബ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന മഹത്തായ കാവ്യം അൽ ബുർദ ബുർദ ബൈത്ത്, അതിൽ നിന്ന് 37-ാമത്തെ പദ്യമാണ് ഇന്ന് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 14-ഓളം ദിവസങ്ങളായി 36 പദ്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോ പദ്യങ്ങളും ഓരോ മാസം സംസാരിച്ചാലും തീരാത്ത അത്രയും വിശദീകരണത്തിന്
പര്യാപ്തമായ പദ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയച്ചിട്ടുള്ളത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണോ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, ആരെ ക്ഷണിക്കാൻ, എല്ലാവരെയും ക്ഷണിക്കാൻ, വദാഇയൻ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, സർവ മനുഷ്യരെയും സർവ ജിന്നുകളെയും എന്ന് മാത്രമല്ല ബഹുമാനാദർവിന്റെ നിലക്ക് അല്ലാഹുവിന്റെ മഹത്വം മലക്കുകൾക്ക് കൂടി കൂടുതൽ ലഭിക്കാൻ, തസ്രീഫിന്റെ നിലക്ക് അവർക്കും കൂടി ഒരു ആദരവ് ലഭിക്കുന്ന നിലക്ക് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവസിദ്ധികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. വേറെ അമ്പിയാക്കളെ പോലെ ഒരു നാട്ടുകാരിലേക്കോ ഒരു കുടുംബത്തിലേക്കോ മാത്രം ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല, കാഫത്തൽ ലിന്നാസ് സർവജനങ്ങളിലേക്കും സർവസിദ്ധികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ അത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, ആരെ ക്ഷണിച്ചു എന്ന് മഹാനവറുകളും പറഞ്ഞില്ല. കാരണം കുല്ലാഹദിൻ മിനൽ മഖ്ലൂഖാത്, ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം പറഞ്ഞു, എല്ലാ സൃഷ്ടികളെയും അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നടപ്പാക്കി തന്ന ഏറ്റവും വലിയ ദാവത്താണ്, ഏറ്റവും വലിയ പ്രബോധനമാണ്, ഏറ്റവും വലിയ ദാവത്തിന്റെ വാചകമാണ്, ബാഗിന്റെ വാചകങ്ങൾ. അതുകൊണ്ടാണല്ലോ ദാവത്തു താമ്മ പരിപൂർണമായ പ്രബോധനമെന്നാണ് നമ്മൾ ബാങ്കിനെ സംബന്ധിച്ച് പറയുന്നത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ പ്രബോധനം, ഒരു പ്രകോപനവുമില്ല, ആരെയും അതാ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. അതേസമയത്ത് എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയുന്നു, വരുന്നവർക്ക് വരാം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, വന്നാലും വന്നില്ലെങ്കിലും ഈ പ്രബോധനം ഉറക്കെ നടത്തിക്കൊണ്ടേയിരിക്കും, അത് നിർത്തുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാ വലിയവനാണ്. ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രവും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും കരിയും കടലും ഉറുമ്പും ആനയും മനുഷ്യനും മലക്കും ജിന്നും മൃഗവും വന്യമൃഗവും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാ, അവൻ വലിയവനാണ്. ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്ത വചനം. പള്ളിയിലെ മുസ്ലിയാലി വലിയ ആളാണെന്നല്ല, കമ്മിറ്റി പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, സർവ പള്ളികളിലും വിളിച്ചു പറയപ്പെടുന്നത് ഒരു മതക്കാരനും ഒരു സിദ്ധാന്തക്കാരനും അഭിപ്രായ വ്യത്യാസത്തിന് ഹിതമില്ലാത്ത ആശയം, അല്ലാഹു വലിയവനാണ്, ലോകസത്താവായ ദൈവം വലിയവനാണ്. പിന്നെ പറയുന്നതോ, നിങ്ങൾ അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതിന് പകരം ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കും ചിന്തിക്കാം, ഉൾക്കൊള്ളാം, ലോകം മുഴുക്കേ സൃഷ്ടിച്ച നാഥനല്ലേ, സത്താവല്ലേ ആരാധനക്കർഹൻ, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയൂലല്ലോ, ആ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ലല്ലോ. ആകയാൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല,
നിങ്ങൾ ചിന്തിക്കൂ, ഗ്രഹിക്കൂ, അംഗീകരിച്ചോളൂ, നല്ലതാണ്. ആ റബ്ബിന് പ്രാർത്ഥന നടത്താൻ വരൂ, വിജയത്തിലേക്ക് വരൂ. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കി ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും വിളിക്കുകയാണ്. അതല്ലേ വലിയ താമായ ദഅവത്ത്. സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ. ഫൽ മുസ്തംസിക്കൂന ബിഹി, ആ നബിയെ മനസ്സിന്റെ അടിത്തട്ടിൽ മുറുകെ പിടിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% സർവ പ്രശ്നങ്ങളുടെയും പരിഹാരമായി ആര് മുറുകെ പിടിക്കുന്നുണ്ടോ? മുസ്തംസിക്കൂ നബി ഹബ് ലിൻ ഗൈരി മുൻഫസിമീ. അവനൊരു കയറ് മുറുകെ പിടിച്ചവനാണ്, ആ കയറ് ഒരൽപ്പവും മുറിഞ്ഞു പോകൂല. വൈരി മുൻകസിമി, വൈരി മുൻഫസിമി. മുൻകസിമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റുപോവുകയില്ല എന്നാണ്. മുൻഫസിമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീരെ മുറിയൂല എന്നാണ്. മുറിവിന്റെ പ്രശ്നമേ ഇല്ല, മുറിഞ്ഞ് രണ്ട് കഷ്ണമാകുന്നതിനാണ് മുൻകസിമി എന്ന് പറയുക. മുൻഫസിമി എന്ന് പറയുമ്പോൾ ഒരൽപ്പം മുറിഞ്ഞാലും മുൻഫസിമി എന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പിടികയറിനെ ആര് മുറുകെ പിടിച്ചോ അതൊരൽപ്പവും മുറിയില്ല. അങ്ങനെയുള്ള പിടികയറ് മുറുകെ പിടിച്ചവരാണ് അവിടെ ഒന്ന്. ബുർദ ബൈത്തിൽ പല നുസ്ഖകളും പല വാചകങ്ങളും ഉണ്ട്. അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പല വിവരണവും നൽകിയിട്ടുണ്ട്. ഇന്നലെ നാം ചൊല്ലിയിരുന്ന പദ്യം ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹമി. ഇവിടെ തന്നെ ഇമാം ഖർബൂത്ത് റളിയല്ലാഹു അൻഹു മുഖ്തഹമി എന്നും ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർത്ഥം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചവൻ അവനൊരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് അതാധികാരികമായി നേരത്തെ തന്നെ നുബുവത്ത് രേഖപ്പെടുത്തുകയും നുബുവത്തിന്റെ സ്ഥാനം ആത്മീയ രംഗത്ത് നൽകുകയും ചെയ്തുവെങ്കിലും ശാരീരിക രംഗത്ത് നുബുവത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നൽകുന്നത് പരിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്ത് അവതരിക്കുമ്പോഴാണല്ലോ. അത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കിട്ടിയതോടുകൂടി നബിയാണ് ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിഷയത്തിലേക്ക്, അവൻ ഇഷ്ടപ്പെടുന്ന ആശയത്തിലേക്ക്, അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക്, ഉദുഉ ഇലാ സബീലി റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൂ നബിയേ. ബിൽ ഹിക്മതി, വളരെ ശാസ്ത്രീയമായി, താത്വികമായി, നല്ല നിലക്ക് കാര്യങ്ങൾ പ്രമാണബദ്ധമായി, ബുദ്ധിപരമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് ക്ഷണിക്കൂ നബിയേ. വാളുകൊണ്ട് ക്ഷണിക്കാനല്ല പറഞ്ഞത്, കുന്തമെടുത്ത് ക്ഷണിക്കാനല്ല പറഞ്ഞത്. ബിൽ ഹിക്മതി, താത്വികമായി ഇസ്ലാമിന്റെ ഗുണങ്ങൾ, ഈ ആശയങ്ങളുടെ നന്മകൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ക്ഷണിക്കൂ നബിയേ. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകിയിട്ട് ജനങ്ങളെ ക്ഷണിക്കൂ നബിയേ. താത്വികമായി പറഞ്ഞാലും എത്ര ലോലമായി ഉപദേശിച്ചാലും ചിലര് അവരുടെ മർക്കട മുഷ്ടി വിടൂല. അങ്ങനത്തെ ആളുകളുമായി വേണ്ടി വന്നാൽ വജാദിൽഹും ബില്ലതീ അഹ്സൻ, വളരെ നല്ല നിലക്ക് സംവാദം നടത്തൂ നബിയേ, വളരെ നല്ല നിലക്ക് സംവാദം നടത്തൂ നബിയേ.
ആ സംവാദത്തിലും പരിഹസിക്കലോ, നിന്ദിക്കലോ, കളിയാക്കലോ, ചീത്ത പറയലോ മറ്റൊരാള് കേട്ടു നോക്കിയാൽ ഒരു മോശമാണെന്ന് വരുന്ന ഒന്നുമില്ലാതെ വളരെ നല്ല നിലയ്ക്ക് സംവാദം നടത്തൂ നബിയേ. ഇന്ന റബ്ബക ഹുവഅലമു ബിമൻ വല്ല സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ വിട്ടുപോയവരെ അല്ലാഹുവിന് നന്നായി അറിയാം. വഹുവ അഅലമു ബിൽ അവൻ സന്മാർഗികളായ ആളുകളെ നന്നായി അറിയുന്നവനാണ്. പ്രബോധനത്തിൽ അക്രമമില്ല, പ്രബോധനത്തിൽ പ്രകോപനമില്ല. നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ആശയത്തിന്റെ നന്മ വിവരിച്ചുകൊണ്ട് നല്ല ഉപദേശത്തിലൂടെ ക്ഷണിക്കാനാണ് നിർദ്ദേശം. അതിനുശേഷം അല്ല പറയുന്നു, വൈനാഖബ്തും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതേപോലെ ഇങ്ങോട്ട് എത്രയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ മാത്രമല്ലാതെ കൂടുതൽ അങ്ങോട്ടൊന്നും ചെയ്യാൻ പാടില്ല. വൈനാഖബ്തും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, ഇങ്ങോട്ട് നിങ്ങളെ ചെയ്തതിനെ പകരം ചെയ്യുമ്പോൾ തന്നെ അതിനപ്പുറം കൂടുതലാകാതെ അതേ നിലക്ക് മാത്രം ചെയ്യുന്നൊരു ഭരണ സംവിധാനം ഓ നബിയെ തങ്ങൾ കൊണ്ടുവരണം. വലയിൻ സബർത്തും, ഇങ്ങോട്ട് ചെയ്തതിനൊക്കെ പകരം ചെയ്യണമെന്നില്ല, നിങ്ങളതിൽ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസാബിരീൻ, അത് ക്ഷമിക്കുന്നവർക്ക് എത്രയോ ഖൈറാണ്. ക്ഷമിച്ചു നിൽക്കുന്നതാണ് കൂടുതൽ ഖൈർ. ബാപ്പാനെ കൊന്നവനെ പകരം കൊല്ലണമെന്ന് വാശി പിടിക്കേണ്ടതില്ല, മറിച്ച് അവന് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അതാണ് പടച്ചവന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം. നേരെ മറിച്ച് കൊല്ലണമെന്ന് വാശി പിടിക്കണമെന്നില്ല, അതേ ക്ഷമിച്ചു നിൽക്കുന്നത് ഖൈറാണ്. പക്ഷേ കൊല്ലാൻ വരുമ്പോൾ തടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞതിനർത്ഥമില്ല. അതേസമയത്ത് പകരം ചെയ്യണം, പകരം ചെയ്യണമെന്നൊരാശയം, അങ്ങനെയൊന്നില്ല. എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമോ അവിടെയാണ് ഇസ്ലാമിന്റെ പവിത്രത, അവിടെയാണ് ഇസ്ലാമിന്റെ ആശയം. വലയിൻ സബർത്തും ലഹുവ ഖൈറുൽ ലിസാബിരീൻ, വസ്ബിർ, നബിയെ ക്ഷമിക്കൂ. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, തങ്ങൾ ക്ഷമിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ക്ഷമക്ക് കഴിവ് തരുന്നവനും റബ്ബ് തന്നെയാണ്. വലാ തഹസൻ അലീഹിം, എല്ലാവർക്കും നല്ലത് പറഞ്ഞുകൊടുത്തതുകൊണ്ട് അവരെല്ലാം നിങ്ങളെ പിൻഗാമികളായി നിങ്ങളെ അനുസരിച്ച് വന്നോടണമെന്നില്ല. എത്ര നല്ല നിലക്ക് പറഞ്ഞുകൊടുത്താലും ചീത്ത പറയുന്നവരും തെറി പറയുന്നവരും തള്ളിപ്പറയുന്നവരും കുറ്റം പറയുന്നവരും കല്ലെറിയുന്നവരും വാളെടുക്കുന്നവരും അങ്ങനെ ഒരുപാട് കക്ഷികൾ, എതിരാളികൾ ഉണ്ടാകും. വലാ തഹസൻ അലൈഹിം, അവരുടെ മേലൊന്നും തങ്ങൾ ദുഃഖിക്കണ്ട, തങ്ങളെ പ്രവർത്തനത്തിന് വലിയ പ്രതിഫലം റബ്ബിന്റെ അടുക്കലുണ്ട്. വലാത്ത കുഫീ ളൈഖിൻ മിമ്മാ യൻകുറൂൻ, എതിരാളികൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളുടെ പേരിൽ തങ്ങളുടെ മനസ്സിടുങ്ങണ്ട, തങ്ങളെ വിഷമിക്കണ്ട, ടെൻഷനാകണ്ട. പ്രബോധന പ്രവർത്തന രംഗത്ത് തങ്ങൾ മുന്നേറിക്കോ. ഇന്നല്ലാഹ മഅൽ ലദീന തഖവല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ആരെങ്ങനെ പ്രതികരിച്ചാലും മഅൽ ലദീന തഖവു, അല്ലാഹുവിനെ സൂക്ഷിച്ച് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ എല്ലാവരും നന്നാകണമെന്ന ചിന്തയിൽ തഖ്വയോടുകൂടെ പ്രവർത്തിക്കുന്നവരാരോ. വല്ലദീനഹും മുഹ്സിനൂൻ, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാരോ അവരുടെ കൂടെയാണ് അള്ളാഹ്. എത്ര ആളുകൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്
ആരാണോ പ്രവർത്തന രംഗത്തുള്ളത് അവരുടെ കൂടെയാണ് അല്ലാഹ്, അവർക്കാണ് അല്ലാഹുവിന്റെ സഹായം. അതെ, ഇന്നല്ലാഹ മഅല്ലദീന തഖവല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂറത്തുൻ നഹലിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവരെയും ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി ഇറങ്ങിയിട്ടുള്ള വിഷയം അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ആദരിച്ചു. ഖറു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്ത് ഇറക്കി വായന, പഠനം, വിദ്യാഭ്യാസം, അറിവ്, അതിന് പ്രചോദനം നൽകുന്ന ഒന്നാമത്തെ സൂക്തം ഖുർആനിൽ ഇറക്കിയിട്ട് അതാ ഏറ്റവും നല്ല പഠനത്തിലേക്ക് അറിവിലേക്ക് സമൂഹത്തെ വിളിക്കുകയും അതാണ് ആവശ്യമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമതായി അല്ലാഹു ജല്ല ജലാലുഹു നബി തങ്ങൾക്ക് നിർബന്ധമാക്കുന്നു, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. യാ അയ്യുഹൽ മുസ്സമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈ വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക കൗലൻ സഖീല. സൂറത്തുൽ മുസ്സമ്മിൽ ഇറക്കിയിട്ട് നബി തങ്ങളോട് പറയുന്ന രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. നബിയേ, ആ രാത്രിയിൽ കുറഞ്ഞ സമയമൊഴിച്ച് നിസ്കരിക്കണം. നേര് പകുതിയോ അതിലൽപ്പം കുറച്ചോ അതിലൽപ്പം കൂടുതലോ യജമാനൻ റബ്ബിന് നിസ്കരിക്കണം. നബിയേ, ഖുർആൻ വളരെ ക്രമീകരിച്ച് നല്ല നിലക്ക് ഓതണം. നബിയേ, അങ്ങയ്ക്ക് നമ്മൾ ഇട്ടു തരുന്ന ഈ ഖുർആനിന്റെ വാചകം ഖൗലൻ സഖീല, അത് വളരെ ഭാരമുള്ള വാക്കാണ്, വലിയ വെയിറ്റുള്ള വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥസാരങ്ങൾ പറഞ്ഞാൽ തീരൂല, മനസ്സിലാക്കിയാൽ തീരൂല. അതിന് മാത്രം ഭാരമേറിയ വെയിറ്റുള്ള വാക്കുകളാണ്. അതിന് തങ്ങൾ അല്ലാഹുവിന് രാത്രിയിൽ നിസ്കരിക്കണം. നബിയേ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഉദ്ദേശിക്കുന്നവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണമെന്നതിലേക്ക് വലിയ സൂചനയും ഇതിലുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇബ്നു ഹജർ അൽ ഹൈതമീ റളിയല്ലാഹു ശേഷം പറയുന്നു, അൻസലല്ലാഹു അലൈഹി സൂറത്ത ഇഖ്റഇ ഇലാ മൻ ലിബ്നുബുവതിഹി നബുവത്ത് അറിയിക്കാൻ ഇഖ്റഇ ബിസ്മി ഇറക്കി. പിന്നീട് അല്ലാഹു തആല നബി തങ്ങൾക്ക് സൂറത്തുൽ മുദ്ദസ്സിർ ഇറക്കുകയാണ്. ഇലാമം ബിരിസാലതിഹി, ഓ നബിയേ, തങ്ങൾ മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കണം, തിന്മകൾ വിരോധിക്കണം. അതിനുവേണ്ടി നബുവത്തിന്റെ പിന്നാലെ റിസാലത്തിന്റെ സ്ഥാനം 3 വർഷത്തിന് ശേഷം അവിടുത്തേക്ക് കൊടുത്തുകൊണ്ട് അതാ അറിയിക്കുകയാണ്. യായുഹൽ മുദ്ദസ്സിർ, ഓ ദിസാറ് ധരിച്ച നബിയേ, ഖും, ഓ നബിയേ, എഴുന്നേൽക്കൂ, ഫഅൻദിർ, ജനങ്ങൾക്ക് താക്കീത് നൽകോ. അങ്ങനെ താക്കീത് നൽകുമ്പോ വലിയവൻ അല്ലാഹു ആണെന്ന് അല്ലാഹു അക്ബർ എന്ന ആശയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും തങ്ങളത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും വറബ്ബക ഫക്യബ്ബിർ, അല്ലാഹാണ് വലിയവൻ, റബ്ബാണ് വലിയവനെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കൂ. ഓ നബിയേ, തങ്ങളുടെ 40 കൊല്ലത്തെ ജീവിതം സംശുദ്ധമായ ജീവിതമാണ്, അഴുക്ക് പുലരാത്ത ജീവിതമാണ്.
ആ നിലക്കാർക്കും അങ്ങയുടെ ജീവിതത്തിൽ ഒരഴുക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പുറമെയുമില്ല ഉള്ളിലുമില്ല. അതുകൊണ്ട് അതേ നിലക്ക് തന്നെ വളരെ ശുദ്ധിയായി വസ്ത്രമടക്കം ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ പ്രബോധന രംഗത്ത് മുന്നേറൂ നബിയേ. ഒരു തെറ്റും ഇന്നുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇനിയും ഒരു തെറ്റിലും പോകാതെ പ്രബോധനത്തിന് പരിപൂർണമായ അദാസ്ഥാനവും ആധികാരികതയും ഉള്ളവരായി അവിടുന്ന് പ്രവർത്തന രംഗത്തിറങ്ങൂ നബിയേ. ദുന്യാവിന്റെ വിഷയങ്ങളൊന്നും കൊതിച്ചു പോകണ്ട. അതുപോലെ തന്നെ ദുന്യാവ് കിട്ടണമെന്ന നിലക്കുള്ള ചിന്തയും വേണ്ട. അതൊന്നും അവിടുത്തേക്കില്ല. പ്രബോധന രംഗത്തിറങ്ങുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, കുറ്റം പറച്ചിലുണ്ടാകും. അവിടെയെല്ലാം റബ്ബിന് വേണ്ടി ക്ഷമിച്ചു നിൽക്കൂ നബിയേ. ആശയപ്രചരണത്തിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് മുന്നേറൂ നബിയേ. എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുള്ള ആയത്തിറക്കി, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്തിറക്കി നബി തങ്ങൾക്ക് പ്രബോധനത്തിന് പ്രചോദനം നൽകുകയാണ്. ആദ്യമായി തന്നെ അവിടുന്ന് നബിയായി വന്നപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിശ്വസിക്കുകയാണ്, പുരുഷന്മാരെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്. ഒരഭിപ്രായം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു ഒരു പണ്ഡിതന്റെ സമീപത്ത്. ആ പണ്ഡിതനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. ആ വറഖത്ത് ഇബ്നു നൗഫലാണ് പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചവരെന്ന് പറഞ്ഞവരുമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ പലരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ പലരും ഒന്ന് ശങ്കിച്ചു നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരല്പവും ശങ്കിച്ചു നിന്നിട്ടില്ല. ക്ഷണിക്കുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു എന്ന് ഇമാം സുഹൈലി രേഖപ്പെടുത്തുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് ചന്ദ്രൻ അതാ മക്കയിലേക്ക് ഇറങ്ങി വന്നതായി, ചന്ദ്രൻ ഇറങ്ങി വന്നതായി സ്വപ്നത്തിൽ കാണുകയാണ്. അത് മക്കയിലെ ഓരോ വീടുകളിലേക്കും അതാ കഷ്ടം കഷ്ടമായി അതിന്റെ പ്രകാശം കടന്നു ചെല്ലുന്നത് കാണുകയാണ്. പിന്നീട് എല്ലാം കൂടി കൂടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന് കയറുന്നത് കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് യഥാ ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ചില പണ്ഡിതന്മാരോട് വിവരം പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഓ അബൂബക്കറേ, അതാ പരിശുദ്ധമായ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ മുൻകാല ഗ്രന്ഥങ്ങളിലൊക്കെ അവസാനം വരുന്നൊരു നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ നബി വരാനുള്ള സമയം അടുത്തെത്തിയിട്ടുണ്ട്. ആ നബി വരുമ്പോൾ ഇത്തബീഹു, നീ ആ നബിയെ പിന്തുടർന്നോ. വതകൂനു അസ്അദന്നാസി ബിഹി, ജനങ്ങളിൽ ഏറ്റവും വലിയ വിജയം ആ നബി മുഖേന കൈവാക്കതാ ലഭിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ക്ഷണിക്കുമ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരല്പവും സംശയിക്കാതെ പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചു. ഓ സഹോദരന്മാരെ, അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുട്ടികളിൽ നിന്ന് വിശ്വസിച്ചത് ആദ്യമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മരണത്തിന് ശേഷം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. അതുപോലെ തന്നെ അടിമകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൂ.
അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. പിന്നെ അടിമകളെ കൂട്ടത്തിൽ ആദ്യമായി വിശ്വസിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. സുഹൃത്തുക്കളെ, മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നു അൽഅവാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബീ വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി, ഇങ്ങനെയുള്ള പലരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശയപ്രചരണം കൊണ്ട് സത്യത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെയാണ് അബൂ ഉബൈദ, അബൂ സലമ, അർക്കം, അതുപോലെ ഉസ്മാനും മലൂൻ, അതുപോലെ ഖുദാമ അബ്ദുള്ള, ഉബൈദ് ഇബ്നു ഹാരിസ്, സയ്യിദ് ഇബ്നു സുബൈർ, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ തുടങ്ങി പലരും ഇസ്ലാമിലേക്ക് വന്നു. അതിന്റെ ശേഷമാണ് അതേ ഫാത്തിമ എന്ന് പറഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. ആ ഫാത്തിമ വിശ്വസിച്ചതിന്റെ ശേഷമാണ് ഉമർ ഇബ്നു ഖത്താബ് കടന്നു വരുന്നത്. പിന്നീട് കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം സ്വീകരിച്ച് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ വരവോടുകൂടിയാണ് ശക്തി പ്രാപിച്ചത്. പിന്നെയാണ് പരസ്യമായ പ്രചരണത്തിന് അതാ രംഗത്തുണ്ടായത്. ഞാൻ ചുരുക്കി പറയട്ടെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ, ഓ പ്രവർത്തകരെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് ഓടി നടക്കുമ്പോ പ്രയാസം തോന്നാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അതാ ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും പോയി കറങ്ങി കറങ്ങി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലായിരുന്നു. ആളുകൾ ഒരുമിച്ച് കൂടുന്ന ചന്തയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയലായിരുന്നു. ഇന്നല്ലാഹ തആല യഅമുറുക്കും അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്നിങ്ങനെ പറഞ്ഞ് നബി തങ്ങൾ പ്രസംഗിക്കലായിരുന്നു. അപ്പോൾ അബൂലഹബ് ഉണ്ടല്ലോ, അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാതിരുന്നാൽ ഏത് തറവാട്ടിൽ ജനിച്ചിട്ടും കാര്യമില്ലല്ലോ. അബൂലഹബിന്റെ തറവാട് മുന്തിയ തറവാടാണ്, പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ പോയി പ്രസംഗിച്ചോ, എവിടെ പോയി പ്രബോധനം നടത്തിയോ, പിന്നാലെ അബൂലഹബും എത്തും അവിടെ. എന്നിട്ട് അബൂലഹബ് പറയും, മുഹമ്മദിനെ വിശ്വസിക്കല്ലേ, നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കുതന്ത്രം അവനും പയറ്റിക്കൊണ്ടിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ ഈ ബൈത്തിന്റെ ഞാനിപ്പോ ചൊല്ലിയ എന്നിങ്ങനെയുള്ള ബൈത്തിന്റെ ഷറഹിൽ ഈ വിവരങ്ങളെല്ലാം പറയുകയാണ്. സുഹൃത്തുക്കളെ, പിന്നീട് സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ടവർ ഇസ്ലാമിലേക്ക് പലരും കടന്നു വന്നപ്പോൾ അതേ മുമ്പേ തന്നെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കലും സത്യത്തിന്റെ പ്രവർത്തകരായി രംഗത്തുണ്ടാകലും കൂടുതൽ പാവങ്ങളാണ് കേട്ടോ. വലിയ വലിയ ധനികന്മാർക്കും വലിയ വലിയ വി ഐ പികൾക്കും നല്ല പ്രവർത്തനത്തിന് തൗഫീഖ് കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. സാധുക്കളായ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുമ്പോ അബൂജഹൽ പിടിച്ച് ശിക്ഷിക്കുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ഞിൽ അതാ വലിയ കല്ല് വെച്ചുരുട്ടുകയാണ്. ഉമ്മമാരെ, ബഹുമാതിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, ആ സുമയ്യ ബീവി അമ്മാർ റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്, ആ സുമയ്യ ബീവിയെ മലർത്തിക്കിടത്തി വലിയ ഇരുമ്പിന്റെ കുന്തം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിനാൽ സുമയ്യ ബീവിയുടെ ലൈംഗികാവയവത്തിൽ കുത്തിക്കൊല്ലുകയാണ്. അവിടെയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചും അംഗീകരിച്ചും പതറിപ്പോകാതെ സഹാബത്ത് മുന്നേറുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമകളെ ശിക്ഷിക്കപ്പെടുന്നു അവരുടെ ഉടമസ്ഥന്മാരായ വി ഐ പികളെന്ന് കേൾക്കുമ്പോ പോയിട്ട് പറയുന്ന സംഖ്യ കൊടുത്ത് പണമെന്തിനാ റബ്ബിന്റെ ദീനിന് വേണ്ടിയുള്ളതല്ലേ, സാധുക്കളെ സഹായിക്കാനല്ലേ, റബ്ബിന്റെ ദീന് സംരക്ഷിക്കും
രക്ഷിക്കാനല്ലേ, ഈ പണത്തിന് നിലനിൽപ്പില്ലല്ലോ. അത് ചിന്തിച്ച് മനസ്സിലാക്കിയ സദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പണം പറഞ്ഞാലും കൊടുത്തിട്ട് വാങ്ങി അടിമകളെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട അടിമയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം ആ നിലക്ക് ക്ഷമാപൂർവം മുന്നേറി മുന്നേറി പല പരീക്ഷണങ്ങളും ഉണ്ടായി. ആ പരീക്ഷണങ്ങളിൽ ഒന്നും പതറിപ്പോകാതെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി മുന്നേറുകയാണ്. തങ്ങളെ ആര് മുറുകെ പിടിച്ചുവോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയത്തെ ആര് മുറുകെ പിടിച്ചുവോ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ആശയം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, ആ ആശയം ആര് മുറുകെ പിടിച്ചുവോ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. ആ ആയത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പദ്യം. അതാണ് മഹാനായ ഇമാം ബുസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ പിടിച്ച കയറ് ഒരിക്കലും മുറിയലില്ല, ചെറിയ മുറി പോലും സംഭവിക്കലില്ല. ആരാണോ അല്ലാഹുവിൽ വിശ്വസിച്ചു, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു, ആ നബി തങ്ങൾ കൊണ്ടുവന്ന ആശയത്തിൽ മുന്നേറിയവൻ ആരാണോ, അവനതാ ലം ഫിസാമ ലഹാ, ആ കയറിനൊരിക്കലും മുറിയലില്ല, അവൻ വിജയിച്ചവൻ തന്നെ. സുഹൃത്തുക്കളെ, സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദായി മരിച്ചു, അല്ലെങ്കിൽ സുമയ്യ റളിയല്ലാഹു അൻഹ അക്രമത്തിൽ കൊല്ലപ്പെട്ടു, അതുപോലെ പലരും ശുഹദാക്കളായി മരിച്ചു. അതിലാരും തന്നെ പ്രയാസപ്പെടണ്ട, കാരണം അവർക്ക് മരിക്കാനുള്ള നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിച്ചിട്ടുള്ളൂ. ലോകത്താരും അള്ള നിശ്ചയിച്ചതിനപ്പുറം പോവില്ല. ആ മരിക്കുന്ന സമയത്ത് ആ ശത്രുക്കളുടെ അക്രമം മൂലം ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ് മരണമെങ്കിൽ അതതാ കാലകാലം ജീവിക്കാനുള്ള വഴിയാണ് കേട്ടോ. സുഹദാക്കളെ കുറിച്ച് ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്, അവരെന്നും ജീവിതത്തിലാണ്, എന്നും സന്തോഷത്തിലാണ്, അവര് പ്രവർത്തന രംഗത്താണ്. അതുകൊണ്ട് അള്ളാന്റെ ദീനിന് വേണ്ടി കൊല്ലപ്പെട്ടവർ അവരൊന്നും അവധിയെത്താതെ മരിച്ചവരല്ല, അവധിക്ക് തന്നെയാണ് അവരുടെ മരണം. അവരാരും അവധിയെത്താതെ മരിച്ചവരല്ല, പക്ഷേ അവർക്കതിനുശേഷം വലിയ സന്തോഷമാണ്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഹയാത്തുള്ളവരാണ്, അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. എന്നും ഹയാത്തിലാണ്, അഹ്യാഉൻ അൻദ റബ്ബിഹിം യുർസഖൂന ഫരീഹീദ്, അവരെന്നും സന്തോഷത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മരിച്ചവർ അവർ പരാജയപ്പെട്ടു പോയി എന്നാലും വിചാരിക്കേണ്ട, അവരാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെടൂല, അത് ഒരു വിഷയത്തിലും പരാജയപ്പെടൂല. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബിനുൽ മുഖരി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു, മൂന്നും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹറമിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മദീനയിൽ ഇങ്ങനെ കൂടുകയാണ്, വല്ലാതെ വിശക്കുന്നു, യാതൊരു നിവൃത്തിയില്ല. കുറെ ദിവസം ഈ ഭക്ഷണം കിട്ടാത്തത്, ഇശായപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ സമീപത്തിയെന്നു. അവിടെ നിങ്ങൾ പറഞ്ഞു, അബൂബക്കർ ബിനുൽ മുഖരി തങ്ങൾ പറയാണ്, ഞാനങ്ങ് പറഞ്ഞു, യാ റസൂലല്ലാന്റെ റസൂലേ, കഴിഞ്ഞുപോയ മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തുകാരാണ്, കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമികളും സുന്നത്ത് ജമാഅത്തുകാരാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിനുൽ മുഖരി തങ്ങൾ അങ്ങ് പറഞ്ഞു, യാ റസൂലല്ലാഹ, ജോൾ വിശന്നിട്ട് നിവൃത്തിയില്ല നബിയേ, തങ്ങളെ ഹറമിൽ വന്നതാ, വിശന്നിട്ട് നിവൃത്തിയില്ല നബിയേ. അതും പറഞ്ഞു ഞാനിങ്ങ് പോന്ന്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ അബൂബക്കർ ബിനുൽ മുഖരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇരിക്കുക, നമ്മൾ ഒന്നുകിലും മരിക്കല്ലേ ഇവിടെ തന്നെ കൂടുക, ഒന്നുകിലും മരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടി എന്തെങ്കിലും ആകും ഇവിടെ തന്നെ നിൽക്കുക. മഹാനായ അബൂബക്കർ ബിനുൽ മുഖരി തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ഒന്നും കിടന്നു, അബു ശൈഖ് റളിയല്ലാഹു അൻഹു കിടന്നു,
ഇമാം തബറാനി കിടന്നിട്ടില്ല, മഹാനവർകൾ എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴുണ്ടതാ ഒരു സയ്യിദായ അലവി അഥവാ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് വാതിലിനെ മുട്ടുന്നുണ്ട്. ഞങ്ങൾ വാതിൽ തുറന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് അടിമകളുണ്ട്. അവർ രണ്ടുടെയും അടുക്കൽ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ കുറെ സാധനങ്ങളുണ്ട്, തിന്നാനുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ ഇരുന്നതൊക്കെ കഴിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി ബാക്കി അദ്ദേഹം അങ്ങ് കൊണ്ടുപോകുമെന്ന്. പക്ഷെ അദ്ദേഹം പോകുന്ന സമയത്ത് ബാക്കി എടുക്കാതെ തന്നെ പോകുകയാണ്. അദ്ദേഹം പറയാണ്, ഭക്ഷണം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണോ ജനങ്ങളെ, അശക്കൗത്തുമില്ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞുവല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞുവല്ലേ. ഫൈനി റൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ ഞാൻ ഉറക്കിൽ കണ്ടിട്ടുണ്ട്. ഫമറനി അൻ അഹ്മില ബിശൈഇൻ ഇലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുതരാൻ നബി തങ്ങളെ നിർദ്ദേശമാണ്. ദുനിയാവിലോ ആഖിറത്തിലോ ദഅഇലല്ലാഹി ഫൽ മുസ്തംസീകൂ നബി ഹബി ലിൻ ഗൈരി മുൻഫസിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവർ, അവർക്കൊരിക്കലും പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. നൂറ് നൂറ് സംഭവങ്ങൾ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് ചെന്ന് വലിയ വിഷമമുള്ള സമയമാ, അഞ്ചു ദിവസത്തോളം ഭക്ഷണം കിട്ടാതെ വിഷമത്തിലാ. ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നു, സലാം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനും സലാം പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, അന ളൈഫുക യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ ഞാൻ തങ്ങളെ അതിഥിയാണ്, ഞാൻ തങ്ങളെ നാട്ടിൽ വന്നതാണ്. ഞാനതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു, മിമ്പറിന്റെ അപ്പുറത്ത് അവിടെ അങ്ങ് കിടന്നു. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുകയാണ് സ്വപ്നത്തിൽ. വലത്ത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു ഉണ്ട്, ഇടത് ഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുണ്ട്, അലി ബിൻ അബീ താലിബ് അള്ളാഹുവിന്റെ മുന്നിലുണ്ട്. ഫഹറകനീ, ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഒന്ന് അതാ ഒന്ന് ചലിപ്പിച്ചു, ഒന്ന് അനക്കി. ഖും, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു എന്നോട്. നബി തങ്ങൾ വന്നിട്ടുണ്ട്, അലി ബിൻ അബീ താലിബ് തങ്ങളാണ് മുന്നിൽ വന്ന് എന്നെ വിളിക്കുന്നത്. എഴുന്നേൽക്കൂ, അല്ലാഹു റസൂൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എഴുന്നേറ്റു, നബി തങ്ങളിടയിലേക്ക് ഞാൻ ചെന്നു. അവിടുത്തെ രണ്ട് കണ്ണിന്റെയും ഇടയ്ക്ക് ഞാൻ ഒന്ന് ചുംബിച്ചു. അങ്ങനെ ചുംബിച്ചപ്പോൾ എനിക്കൊരു പത്തിരി കഷ്ണം ഹബീബായ നബിതങ്ങൾ ഇങ്ങ് കൈമാറി. ഞാൻ അതിൽ നിന്ന് പകുതി അങ്ങ് തിന്നു. വന്ദ ബഹുത്തു, എന്റെ ഉറക്ക് തെളിഞ്ഞുപോയി. ഫൈദാ ഫീയദിന് സുല്ലാഹർ, അപ്പൊ നോക്കുമ്പോൾ പകുതി ഞാൻ തിന്നിട്ടുണ്ടല്ലോ, ബാക്കി പകുതി ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ എന്റെ കയ്യിലുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹിൽ മറാക്കശി റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഹിജ്റ 607 ജനിച്ച ആ മഹാപണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ ഭൂമി ലോകത്ത് തന്നെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ കൊല്ലപ്പെട്ടവർ വെറുതെയല്ല, അവർ പ്രവർത്തന രംഗത്താണ്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു പ്രവർത്തന രംഗത്താണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പ്രവർത്തന രംഗത്താണ്, സിദ്ദീഖ് റളിയല്ലാഹു പ്രവർത്തന രംഗത്താണ്. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ അത്താഫ് റളിയല്ലാഹു അൻഹു മൗസിലിൽ വെച്ച് അബു നസ്ർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽവാൻ എന്നിവർക്ക് പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ്. പക്ഷേ പിന്നീട് ആ പണ്ഡിതനെ തന്നെ ശേഷം ഡമസ്കസിൽ നിന്ന് മൗസിലേക്ക് വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നേരിട്ടും എന്നോട് പറഞ്ഞു, എന്താ സംഭവം എന്നറിയോ, മദീനയിൽ പോയി അങ്ങനെ അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പോയി, ചെന്നപ്പോ ഒരാളെടുത്ത് പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, പൈസ തന്നല്ലോ, ഇനി സാധനം തരണമെങ്കിൽ അബൂബക്കറിനെയും ഉമറിനെയും ലാനത്ത് ചെയ്യണമെന്ന്. അബൂബക്കറിനും ഉമർ മൊത്താനും ലാനത്ത് ചെയ്യണം. ഇയാൾ റാഫിലിയാണ്. റാഫിലി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ ചീത്ത പറയുന്നവൻ, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നവൻ, അള്ളാഹ് അസൈരമല്ലിരിക്കൂ എന്ന് പറയുന്നവൻ, അള്ളാഹ് കയറി ഇറങ്ങുകയും ചെയ്യുമെന്ന് പറയുന്നവൻ, മാസം കണ്ടാലും എടുത്തുകൂടാ കണക്കുവെക്കണമെന്ന് പറയുന്നവൻ, അള്ളാഹിന്റെ റസൂൽ ചെയ്യാത്ത ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവൻ, ഇതൊക്കെ റാഫിലത്തിന്റെ വാദങ്ങളാണെന്ന് ഇമാം അസ്ഹരി റളിയല്ലാഹു മഖാലത്തുൽ ഇസ്ലാമിയ്യയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അസ്കലാനി റളിയല്ലാഹു അവിടുത്തെ ഫത്വുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പുത്തൻവാദികൾക്കുള്ള വാദങ്ങളൊക്കെ ഉള്ള കക്ഷികളാണ് റാഫിലത്ത്.
അവർ അബൂക്കർ അള്ളാഹുവിന് പഴച്ചുപോയി എന്നാണ് അവരുടെ വാദം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചെഴുതി വെച്ചിട്ടില്ല. റസൂലുള്ള ചെയ്യാത്ത ഏത് നല്ല കാര്യം ചെയ്താലും അവരൊക്കെ പേച്ചുപോയവരാണ് എന്നാണ് റാഫിളത്തിന്റെ വാദം. ആ വാദം തന്നെയാണ് ഇന്നത്തെ എല്ലാ പുത്തൻവാദികൾക്കും ഉള്ളത്. ആ റാഫിളത്തിന്റെ കക്ഷിയാണിവൻ. ഇയാള് പറഞ്ഞു അബൂബക്കറിനെ ഉമറിനെ ലാനത്തീതാലേ തെരുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇയാള് ഷിയാ വിശ്വാസത്തിന്റെ ചൊയ്യുണ്ട്. അലി ബിൻ അബീ താലിബ് കൂടുതൽ പൊക്കി പറയും. പൊക്കി പറയുന്ന അലി ബിൻ അബീ താലിബിനുള്ള സ്നേഹം കൊണ്ടാൽ ഇവ രണ്ടാളി കയറ്റാൻ വേണ്ടിയാണ്, മറ്റുള്ള സഹാബത്തിനെ കുറ്റം പറയാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയാൽ അങ്ങനെയാണ്. അവർ ചില പണ്ഡിതന്മാരെ പുകയ്ത്തി പറയും, അത് വേറൊരു പണ്ഡിതനെ ഇകയ്ത്താനാണ്. അതൊക്കെ പിഴച്ചുപോയവരുടെ സ്വഭാവമാണ്. എന്നോട് പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനെയും ലാനത്തീതാലേ തെരുള്ളൂ. അപ്പൊ ഞാൻ അതിന് തുനിഞ്ഞില്ല. അപ്പൊ പിന്നെയും അദ്ദേഹം പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാ പറയുന്നത്, ചിരിച്ചുകൊണ്ടാ പറയുന്നത് ലാനത്തീയടോ, എനിക്കത് തീരെ കേട്ടില്ല. ഞാനങ്ങ് പറഞ്ഞുപോയി ലാനല്ലാഹു മൻലാനഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനെയും ലാനത്ത് ചെയ്യുന്നവനെ അല്ല ലാനത്തീയും, അല്ലേ അല്ല ലാനത്തീയിട്ടുണ്ട് എന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോ അദ്ദേഹം കൈകൊണ്ട ഒറ്റ ഇടിയിങ്ങിടിച്ചു എന്റെ കണ്ണിന്. എന്റെ കണ്ണിൽ നിന്ന് അതാ ഒലിച്ചുപോയി. വേദനയോടെ ഞാൻ പള്ളിയിലേക്ക് ചെന്നു. മയ്യാ ഫാറത്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യനുണ്ട്, എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു സ്നേഹിതൻ. അദ്ദേഹം മദീനയെ തന്നെ കൂടുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് സംഭവം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വരൂ നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തി എന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖദ് ജീനാക മദ്ലൂബൈൻ ഫഖുദ് ബിസഇരിനാ. നബിയേ, അക്രമിക്കപ്പെട്ടുകൊണ്ടാണ് തങ്ങളടുത്ത് വന്നത്, തങ്ങളതിന് വേണ്ടത് ചെയ്യണം നബിയേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോകും. രാത്രി ഞാനിങ്ങനെ ഉറങ്ങുകയാണ്. നേരം വെളുത്തു നോക്കുമ്പോ എന്റെ കണ്ണിനൊരു പ്രശ്നവുമില്ല. കണ്ണിന്റെ മുഴുവൻ പ്രശ്നവും മാറിപ്പോയി. എനിക്ക് അടികിട്ടിയ ഒരു ലക്ഷണവുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് മുഖത്തിങ്ങനെ തുണിയിട്ടുകൊണ്ട്, മുഖത്ത് തുണിയിട്ടുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ പറ്റി അന്വേഷിക്കുന്നു. എന്നെ കുറിച്ച് ആരോ കാണിച്ചു കൊടുത്തു. എന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം സലാഞ്ജലി ഇട്ട് പറയുന്നു, അല്ലാഹുവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു, എനിക്ക് പൊരുത്തപ്പെടണേ. ഇന്നലെ നിന്നെ തല്ലിയില്ലേ, മുഖത്ത് തല്ലിയില്ലേ, ആ തല്ലിയ മനുഷ്യനാണ് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ പൊരുത്തപ്പെടൂല, നിങ്ങളെ കഥ പറ നിങ്ങൾക്ക് മാറ്റം വന്നത് എന്തേ? നിങ്ങളല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാനത്ത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ കിടന്നുറങ്ങി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നു. ഉമർ ബിൻ ഖത്താബ് ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു, മൂന്നാളുണ്ട്. മൂന്നാളും എന്റെ സമീപത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ നേരെ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. അലി റളിയല്ലാഹു അൻഹു, ലാ സല്ലമല്ലാഹു അലൈക, നിനക്ക് അല്ലാന്റെ ഒരു സമാധാനം ഉണ്ടാവൂലടാ. വല്ലാ റളിയാൻ അല്ല നിന്നെ തൃപ്തിപ്പെടൂല. അന അമർതുകാ അൻ തഅല്ലാന ശൈഖൈനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനെ ലാനത്തിയ നിന്നോട് ഞാൻ പറഞ്ഞിനോണടാ എന്ന് ചോദിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു ജാല ബിസ്മൈഹി കദാ ഫീ ഐനിയ ഫഫഖാഹുമാ. അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ രണ്ട് കൈയിന്റെ വിരല് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു കുത്തു കുത്തിയിട്ടാ ചോദിക്കുന്നത്, അബൂബക്കറിനെയും ഉമർ റളിയല്ലാഹു അൻഹുമായ ലാനത്തിയ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞ് രണ്ട് വിരല് കൊണ്ട് ഒരൊറ്റ കുത്തു കുത്തിയിട്ട് കണ്ണ് രണ്ടും അങ്ങ് പൊട്ടിപ്പോയി. ഫന്തബഹത്തു, ഞാൻ ഉണർന്നു, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യാണ്, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണേ. എന്നോടത് പറഞ്ഞപ്പോൾ തായിബാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പോയിക്കോ. സുഹൃത്തുക്കളെ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജിന്റെ കുത്തുകൊണ്ട് മരിച്ചുപോയ മഹാനാണ്. സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ സഹാബികൾ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് വാദിച്ച ഖവാരിജുകൾ. അങ്ങനെയാണല്ലോ പഴയ കാലം മുതൽക്കേ പുത്തൻവാദികൾ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര് ശിർക്ക് ചെയ്യുന്നവരാണെന്നാണ് അവർ വാദിക്കുക. അലി ഇബ്നു അബി താലിബ് തങ്ങളടക്കമുള്ള സഹാബത്തും ഇമാമിങ്ങളും ശിർക്ക് ചെയ്തു എന്നാണ് അവർ വാദിച്ചത്. ആ ഖവാരിജ് കുത്തിയിട്ട് കുത്തി കൊല്ല കൊന്നുകളഞ്ഞ വ്യക്തിയല്ലേ അലി റളിയല്ലാഹു അൻഹു? പ്രവർത്തന രംഗത്ത്
ഹയാത്തിലാണ്, സുഹദാക്കളാണ്. അതുകൊണ്ട് സുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ കുന്തം കയറ്റി അബൂജഹൽ കൊന്നുകളഞ്ഞു, അല്ലെ അബൂജഹലിന്റെ ആളുകൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മമാരെ വിഷമിക്കണ്ട, അവരൊക്കെ വലിയ സ്ഥാനത്താണ്. ദീനിന്റെ പ്രബോധനം ഇഖ്ലാസോടെ നടത്തുമ്പോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. അതിൽ ക്ഷമിച്ചു നിന്ന് മനക്കരുത്തോടെ പ്രവർത്തിക്കുന്നവരാണ് വിജയം കൈവരിച്ചവർ കേട്ടോ. നബിതങ്ങളെ മുറുകെ പിടിച്ചവർ പരാജയപ്പെടൂല. നബിതങ്ങളെ മുറുകെ പിടിച്ചവർ പരാജയപ്പെടൂല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ അവഗണിച്ചവരോ അവിടുത്തെ കൽപ്പനകളിലും അവിടുത്തെ വിരോധങ്ങളിലും അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവത്തിലും അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ വിഷയത്തിലും നബിതങ്ങളെ അവഗണിച്ച് നീങ്ങുന്നവരോ അവരെല്ലാ ഹലാക്കിലും പെട്ടുപോയി. വഗൈറുൽ മുസ്തംസികീന ബിഹി വഖയൂന ഫീ മഹാബിലി തൽഫി മസാലിഫിർ റദാ ലാ യസ്തംസികൂന ബിഹുജ്ജത്തിൻ വലാ യസ്ലികൂന മഹജ്ജാ. ഈ ബൈത്തിന്റെ ശറഹിൽ ഇബ്നു ഹജർ നിങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിക്കാത്തവർ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയി. ആ നബിതങ്ങളുടെ പ്രബോധനം ഏറ്റവും മുന്തിയ സ്വഭാവം, ഏറ്റവും വലിയ വിജ്ഞാനം. ആ നബിയേക്കാൾ വിജ്ഞാനമുള്ളവരില്ല, അതിനേക്കാൾ നല്ല സ്വഭാവമുള്ളവരില്ല, അവിടുത്തേക്കാൾ ഭംഗിയുള്ളവരില്ല, അവിടുത്തേക്കാൾ നല്ല സ്വഭാവമുള്ളവരില്ല, അവിടുത്തേക്കാൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തിയില്ല. അതാണ് അടുത്ത പദ്യം. ഫഖന്നെ ദീന ഫീ ഖൽഖിം വ ഫീ ഖുലൂഖി വലം യുദാനു എല്ലാരും എന്നിട്ട് സലാത്തിനിക്കോ മൗലായ സല്ലിവ സല്ലിം ദായി മൻ അബദാലഹ ബിബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്ന സദസ് വളരെ അച്ചടക്കത്തോടെ ഇരിക്കേണ്ട സദസ്സാണ്, വളരെ ശ്രദ്ധാപൂർവം ഇരിക്കേണ്ട സദസ്സാണ്, അത് നബിതങ്ങളെ സദസ്സാണ്. റളിയല്ലാഹു അൻഹു വളരെ വിശദമായി റസൂലുള്ളാഹിന്റെ മതി പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഫഖന്നെ ബീന ഫീ ഖൽഖിം വ ഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമിം വ ലാ കർമി. ലോകത്തൊരൊറ്റ നബിയെയും അല്ലാഹു തആല ഭംഗിയുള്ളവരായിട്ടല്ലാതെ പറഞ്ഞേറ്റിട്ടില്ല. എല്ലാ നബിമാരും നല്ല ഭംഗിയുള്ള മുഖമുള്ളവരാണ്, നല്ല രൂപമുള്ളവരാണ്. ഒരു നബിക്കും തന്നെ കണ്ടാൽ കൊള്ളാത്ത, കണ്ടാൽ ഭംഗിയില്ലാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല. നല്ല ശാരീരികമായ ഘടന, നല്ല ശാരീരികമായ രൂപം, അതിന്റെ പുറമെ ഏറ്റവും നല്ല മുഖം. അങ്ങനെയാണ് ലോകത്ത് വന്ന എല്ലാ നബിമാരുമെങ്കിൽ വക്കാന നബിയുക്കും അഹ്സനഹും വജിഹം വസൂറാ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന ഹദീസാണ്, നിങ്ങളുടെ നബി എല്ലാ നബിമക്കാരെക്കാളും നല്ല പ്രശോഭിതമായ മുഖമുള്ളവര്, ഏറ്റവും നല്ല രൂപമുള്ളവര്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു ഒരു രാത്രി, അതേ അവിടുന്ന് ചുകന്ന ഒരു ഹുല്ലത്ത് ധരിച്ചിട്ടുണ്ട്. അതേ ഹുല്ല എന്ന് പറഞ്ഞാൽ ഒരേ നിലക്കുള്ള രണ്ട് വസ്ത്രം. അതേ നബിതങ്ങളിലേക്ക് ഞാനൊന്ന് നോക്കി, അതേ സമയത്ത് തന്നെ ഞാൻ ഖമറിലേക്കും ഒന്ന് നോക്കി, ചന്ദ്രനിലേക്കും നോക്കി. സുബ്ഹാനല്ലാഹ്, ചന്ദ്രനിലേക്കും നോക്കി നബിതങ്ങളിലേക്കും നോക്കി. നോക്കുമ്പോൾ ഫലഹു വഇന്നി അഹ്സനു മിനൽ ഖമരി, ചന്ദ്രനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭംഗി കാണുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി
അതേ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിൽ വന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ കാണാനാ വന്നത്. ഫലമസ്തബന്തു വജ്ഹഹു, മുഖമങ്ങ് കണ്ടപ്പോ തന്നെ അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദാബിൻ, ഒരു കളുപറയുന്ന ആളെ മുഖമല്ല എന്ന് മുഖം കാണുമ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. തൗറാത്തിലൊക്കെ വലിയ വിവരമുള്ള പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, ഇസ്ലാം മതം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, അബൂരിൻസത്തി തീമീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എന്റെ ഒരു മകനും കൂടിയിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. നബി തങ്ങളെ ഞാൻ കണ്ടപ്പോ തന്നെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഫലമാറായിത്തു, നബി തങ്ങളെ ഞാൻ കണ്ടപ്പോ കൊൽത്തു, ഞാൻ പറഞ്ഞു, മുഖമങ്ങ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഹാദാ നബിയുല്ലാ, ഇതല്ലാന്റെ നബിയാണ്. മുഖം കാണുമ്പോ തന്നെ ബോധ്യപ്പെട്ടു പോയി. ഓ സുഹൃത്തുക്കളെ, നബി തങ്ങളെ കാണേണ്ടത് പോലെ കാണാൻ അബൂ ജഹലിന് കഴിഞ്ഞിട്ടില്ല, അവർക്ക് വേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ നൂറ് ഇബ്രാഹിം നബിയിലുണ്ട്, അതേ നുംറൂദ് അത് കണ്ടിട്ടില്ല, കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കണ്ണുള്ളത് കൊണ്ട് കാണണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കാണണമെന്നില്ല. അത് ആ സ്പീഡിൽ കറങ്ങുന്ന ഫാന്, ആ ഫാനിന്റെ എതലുകൾക്കിടയിൽ വിടവുണ്ടല്ലോ, സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മളത് കാണുന്നില്ലല്ലോ, എന്നാൽ അത് ഓഫാക്കുന്ന സമയത്ത് കാണുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് നമ്മൾ കാണാത്ത പലതും യന്ത്രം വെക്കുമ്പോൾ കാണുകയാണ്. അപ്പൊ ആ വാസ്തവത്തിലുണ്ട്, പക്ഷേ എല്ലാവർക്കും എപ്പോഴും കാണാൻ കഴിയുന്നില്ലേ. മുഖത്ത് നോക്കിയിട്ട് രോഗം പറയുന്ന ഡോക്ടർമാരില്ലേ, എല്ലാവർക്കും അതറിയുന്നില്ലേ. കാണാൻ ഭാഗ്യമുള്ളവർക്ക് അവിടുത്തെ മുഖം കണ്ടാൽ മതി. ഇതുപോലെ തന്നെ അവിടുത്തെ വാക്കുകളോ, റിമാതിരതിയല്ലാഹുവിനു വന്നു നബിതങ്ങളെ സമീപത്ത്, അല്ലാഹുവിന്റെ റസൂൽ കുറഞ്ഞ വാചകം അങ്ങ് ഉച്ചരിച്ചതേ ഉള്ളൂ, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വ മൻ യുളില്ല ഫലാ ഹാദിയലഹ്, വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹ്. ഇത്രയും പറഞ്ഞപ്പോൾ ഇമാദ് പറഞ്ഞു, ഒന്നും കൂടി പറയൂ. നബി തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞപ്പോ പറയാണ്, ഖദ് ബലഗന ഖാമൂസൽ ബഹരി, ഇതദാ സാഹിത്യത്തിന്റെ ആഴക്കടലിലേക്ക് ചെന്ന വാചകമാണ്. ഹാത്തിയതക്ക് കൈനീട്ടു നബിയെ, ഞാൻ തങ്ങളെ കൂടെ കൂടിയാണ്. ആ വാചകം കേട്ടതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇമാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ചു. താരിഖ് റളിയല്ലാഹു അൻഹു എന്നൊരാൾ, താരിഖ് എന്ന് പറഞ്ഞൊരാൾ ഉണ്ടായിരുന്നു, ജാമി ഇബ്നു സദ്ദാത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു, കണ്ടു മദീനയിൽ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ വല്ലതും വിൽക്കുന്ന സാധനം ഉണ്ടോ? ആ പെണ്ണ് ഒരൊട്ട കണ്ട്, സുബ്ഹാനല്ലാഹ്, എത്രക്ക് വിൽക്കും അത്? ഇത്ര കാരക്കാരനാ വിൽക്കും. നബി സല്ലല്ലാഹു നിങ്ങൾ ഉടനെ തന്നെ അതിങ്ങോട്ട് വാങ്ങി. അങ്ങനെ തന്നെ ഒട്ടകത്തെയും തെളിച്ചങ്ങ് പോയി. ഒന്നും പറയാൻ തോന്നിയില്ല. അപ്പൊ വെളിച്ചങ്ങ് പോയപ്പദ്ദേഹം പറഞ്ഞു, ഇതാ നമ്മൾക്ക് അറിഞ്ഞൂടാത്ത ഒരാള് ഒട്ടകത്തിനെയും വാങ്ങി അങ്ങ് പോയിട്ടുണ്ട്. നമ്മൾ പണം ഒട്ട് കിട്ടിയിട്ടില്ല, ഒട്ടകത്തിനെയും വാങ്ങിപ്പോയിട്ടുണ്ട്. അറിഞ്ഞൂടാത്ത ഒരാള് മുഖത്ത് നോക്കിയപ്പോ ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഒട്ടകത്തിന്റെ പുറത്തൊരു പെണ്ണുണ്ട് കൂടാരത്തില്. ആ പെണ്ണ് പറയാണ്, അദ്ദേഹം തന്നില്ലേ, ഞാൻ തന്നോളും, അനദാമിനത്തുൽ സമനിൽ ബഹീരി, ഒട്ടകത്തിന്റെ പണം ഞാൻ തന്നോളും, അദ്ദേഹം തന്നില്ലെങ്കിൽ. കാരണം റഅയ്തു വജ്ഹ റജുലിൻ മിഥ്ലൽ ഖമരി ലൈലത്തിൽ ബദരി, പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെയുള്ള ഒരു മുഖമാണ് ഞാൻ കണ്ടത്. ലാ യഖീസുബിക്കും, അദ്ദേഹം ചതിക്കൂല. നേരം വെളുത്തു നോക്കുമ്പോൾ ഞങ്ങളെ കാരക്ക ഇങ്ങനെ കൊടുത്തേറ്റി വരികയാണ്, വേണ്ടതെടുത്തോ എന്ന് പറഞ്ഞ് കാരക്ക വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒമാനിലെ രാജാവായിരുന്ന ജുലുന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കത്ത് കിട്ടി അദ്ദേഹത്തിന്. ഒരാളെ പറഞ്ഞേച്ചു നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ആ കത്തിങ്ങി അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ നബിയെ കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം, അല്ലഹു ലായുമുറുബി ഖൈരിൻ ഇല്ലാ കാന അവ്വല ആഖിദിൻ ബിഹി, ഏത് നല്ല കാര്യം കൽപ്പിക്കുന്നുണ്ടോ ആദ്യം അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന നേതാവാണ്. ഏത് വിഷയം വിരോധിക്കുന്നുണ്ടോ ആദ്യം അത് ഒഴിവാക്കുന്ന ആളാണ്. ചിലപ്പോൾ യുദ്ധത്തിലൊക്കെ ജയിക്കും, പക്ഷെ ആഹ്ലാദിക്കൂല, യുദ്ധത്തിൽ ജയിച്ച വകയിൽ ആഹ്ലാദിക്കൂല.
നമ്മുടെ നാട്ടിലെ ഇലക്ഷനൊക്കെ ജയിച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് റോട്ടും കൂടി പോയി കൂടാത്ത നിലക്ക് ഊര കൊണ്ടുള്ള അനക്കം, അതേ മറ്റുള്ളവരെ റോഡ് തടയുന്ന സ്വഭാവം, അങ്ങനത്തെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാറില്ല. വയുലബു ചിലപ്പോ വിധങ്ങൾ യുദ്ധത്തിലതാ ശത്രുക്കൾ ചിലപ്പോൾ ചില സമയത്ത് മേൽക്കോയ്മയുണ്ടാകും. ഫലായു അപ്പോൾ മടുക്കൂല. ഒരു യുദ്ധത്തിൽ കുറച്ച് പ്രയാസമുണ്ടായി, പക്ഷേ ദീനീ പ്രവർത്തനത്തെ മടുപ്പില്ല. വയഫീബിൽ അഹദി അതേ അവിടുന്ന് അതാ എന്ത് വാക്ക് പറഞ്ഞു ഉടമ്പടി ചെയ്തു അത് കൃത്യമായി പാലിക്കും. വയിഞ്ചിസുൽ മൗഊദ് ഒരാളോടൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞാൽ ഒരു കാര്യം മേൽമപദാ നേരത്തെ നിശ്ചയിച്ചാൽ വാഗ്ദത്തം കൃത്യമായി നിർവഹിക്കും. വാശ്ഹദു അന്നഹു നബീ അത് നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് നബി തന്നെ. എന്തിനധികം പറയണം? ഖാദിയാദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയാണ്, ഖുർആനിൽ ഉണ്ടല്ലോ യകാദു സൈതുഹാ യുളി വലൗലം തംസസുഹു നാർ, അത് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട തന്നെ അല്ലാഹുവിന്റെ ദീന് സത്യമാണെന്ന് ബോധ്യപ്പെടുമെന്നതിന് യകാദു മന്ദറുഹു യദുല്ലു അലാ നുബുവതി വഹില്ലം യതുൽ ഖുർആനാ. അത്ഭുതകരമായ ഖുർആൻ ഓതി കേൾപ്പിച്ചില്ലെങ്കിൽ തന്നെ നബി തങ്ങളെ കണ്ടാ തന്നെ നബിയാണെന്ന് ബോധ്യപ്പെടുമെന്നാണ് ആയത്തിനൊരു തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. അതാണ് അബ്ദുല്ലാഹി ബിനു റവാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധു പാടുന്ന സഹാബിയായിരുന്നു. അവിടുന്ന് ചൊല്ലി ലൗലം തക്കുൻ ഫീഹി ആയതും മുബൈനതുൻ ലകാന മന്ദറുഹു യുംബിക ബിൽ ഖബരി. ഖുർആനിലെ ഒരൊറ്റ ആയത്തും കിട്ടിയില്ലെങ്കിൽ പോലും നബിതങ്ങളെ കണ്ടാ അവിടുന്ന് പറയുന്ന ആശയം ശരിയാണെന്ന് ബോധ്യപ്പെടും. അതാണ് ഇമാം ഹുസൈൻ തങ്ങൾ പറഞ്ഞത്, ഫഖൻ നബീന ഫീ ഖൽഖിം വ ഫീ ഖുലുഖി വലം യു ദാനുഹു ഫീ ഇൽമിം വ ലാകരമീ. ഫഖൻ നബീന എല്ലാ നബിമാരും വളരെ പരിപൂർണരും ഭംഗിയുള്ളവരുമാണെങ്കിലും എല്ലാ നബിമാരുടെയും എത്രയോ മേലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഫീ ഖൽഖിൻ അവിടുത്തെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ വളരെ നല്ല ഭംഗിയുള്ള സൃഷ്ടിപ്പ്, ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടിപ്പ്. വഫീ ഖുലുഖി സ്വഭാവത്തിലും സർവ അമ്പിയാക്കളുടെയും മേലെയാണ്. വലം യു ദാനുഹു ഫീ ഇൽമിം വ ലകറമീ. ഇൽമിന്റെ അറിവിന്റെ വിഷയത്തിലും കൊടുതിയുടെ വിഷയത്തിലും ഔദാര്യത്തിന്റെ വിഷയത്തിലും അമ്പിയാക്കളൊക്കെ വളരെ മേലെയാണെങ്കിലും നബിതങ്ങളുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല, നബിതങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. അവിടുന്ന് അത്രയും ഉന്നത സ്ഥാനത്താണ്. ഓ സുഹൃത്തുക്കളെ, അതാണ് ഫഖൻ നബീന ഫീ ഖൽഖിം വ ഫീ ഖുലുഖി വലം യു ദാനുഹു ഫീ ഇൽമിം വ ലാകരമീ. ബുർദബൈത്തിന്റെ ഇടക്കിടക്ക് ഇമാം ബൂസിരി ചൊല്ലിയപ്പോൾ സലാത്താണ് മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ഇരുന്നോളൂ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കൊടിതികൾക്കുള്ളോ നിങ്ങൾക്ക്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു അഅ്റാബി വരികയാണ്. ആ അഅ്റാബി വന്നിട്ട് നബി തങ്ങളോട് ഒരു വസ്തു ആവശ്യപ്പെടുകയാണ്. നന്നായിട്ട് കൊടുത്തു എന്നിട്ട് ചോദിച്ചു, അഹ്സൻതു ഇലൈക, നല്ലോണം തന്നില്ലേ? ഞാൻ നല്ലോണം തന്നില്ലേ? എനിക്ക് ഗുണം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാളെ മറുപടി ലാ ഇല്ല. നല്ല വാങ്ങി വെച്ചിട്ട് അയാൾ പറയാണ് ലാ ഇല്ല. ഒരാ അജ്മൽത്ത നല്ലോണം തന്നു എന്ന് പറയാൻ ഒരു ഭംഗിയായിട്ട് എന്നെ തന്നിട്ടില്ല. ഇത് കേട്ടപ്പോ സഹാബിക്ക് ദേഷ്യം പിടിച്ചു. സഹാബികൾ ദേഷ്യം പിടിച്ച് അയാളെ കൊള്ളേ ഓങ്ങാൻ പോവാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനങ്ങണ്ട, മിണ്ടാൻ പാടില്ല. അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ, മിണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി, പിന്നെയും കുറേ കൊടുത്തയച്ചു. അയാൾക്ക് നല്ലോണം കൊടുത്തു. അസന്തുലേക്ക, ഞാൻ നല്ലോണം തന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ കിട്ടി. ഫജസാകല്ലാഹു മിന്ന ഖൈൻ വഅശീറതിൻ ഖൈറാ. അള്ളാഹു തആല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഖൈർ ധാരാളം തരട്ടെ എന്ന് പറഞ്ഞു മൂപ്പര് ഒരു ദുആ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് വേണ്ടി. അത് ഒരാളിരുന്ന് തന്നാൻ ദ്വാർക്കണം. അത് ഏത് അറാബിക്കും അറിയാവുന്നതാ. അതുകൊണ്ട് പഴയകാലത്തെ ഭക്ഷണം കഴിച്ചാൽ ദ്വാർക്കും പണ്ഡിതന്മാർ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി പോയെന്നൊരു കൂട്ടരുണ്ട്. അത് സുന്നത്തിയമായത്തുകാരല്ല. ഇരിക്കട്ടെ സഹോദരന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അഹ്റാബി ദ്വാരത്തു. നബി തങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ പോകുമ്പോ നിന്റെ എന്റെ അനുയായികളായ എന്റെ കൂട്ടുകാരായ സഹാബികളുടെ അവിടെ അവരോട് നീ കണ്ടാൽ, ഇപ്പം കണ്ടാൽ കാണുമ്പോ നീ പറയണം, ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ നബിയെ തങ്ങൾ നന്നായി തന്നിട്ടുണ്ട് എന്ന് എനിക്ക് വേണ്ടി തരുന്നില്ലേ, അത് നീ അവരോടൊന്ന് പറഞ്ഞേക്കണം. കാരണം അവരെ മനസ്സിൽ ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവും, എത്ര കിട്ടിയിട്ടും ഇയാളൊരു നന്ദിയില്ലാത്ത മനുഷ്യനാണ്, നിന്നെ പറ്റി ഒരു ധാരണ. അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂലിനോട് നന്ദിയില്ലാത്ത വർത്താനം പറഞ്ഞു, അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അവരെ മനസ്സ് നന്നാകാൻ വേണ്ടി നീ അവരെ മുമ്പ് നന്നായി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം അദ്ദേഹം വീണ്ടും വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത്. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇന്ന ഹദൽ അറാബിയ, ഈ അറാബി അയാള് ഇന്നലെ പറഞ്ഞോക്കെ പറഞ്ഞു, അല്ലെങ്കിൽ രാവിലെ പറഞ്ഞോക്കെ പറഞ്ഞു, ഞാൻ പിന്നെയും കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു, തൃപ്തിയായി എന്ന് പറഞ്ഞു. അക്കാദാലിക്കല്ലടോ, അങ്ങനല്ലേ? അന്നേരം അങ്ങനെ തന്നെയാ നബിയെ, ഫജസാകല്ലാഹു മിന്ന അഹ്ലി വഅശീറതിൻ ഖൈറാ, തങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹു ഖൈർ തരട്ടെ, അങ്ങനെ തന്നെ എനിക്ക് നല്ല തൃപ്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു അയാള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനുയായികളായ സഹാബികളോട് പറയാ, ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യ, നബി സല്ലല്ലാഹു മസലി മസലു ഹാദാ, ഇദ്ദേഹത്തിന്റെയും എന്റെയും ഉദാഹരണം, മസലു റജുലിൻ, ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ്. ലഹു നാഖത്തുൻ, അദ്ദേഹത്തിന് ഒരു ഒട്ടകണ്ട്, സറദത് അലൈഹി, ആ ഒട്ടകം ഇയാളെയും വിട്ട് ഓടിക്കളും, ഒട്ടകം പിടിച്ചെടുത്ത് കിട്ടാ ഇയാൾ ഒട്ടകം ഓടിക്കളും. ഫത്തബഅന്നാസു ഹന്നാസു, ഇപ്പൊ മനുഷ്യന്മാരൊക്കെ ഈ ഒട്ടകത്തിന് പിടിക്കാൻ പോയി. ഫലം യസീദു ഹൈല നുഫുറ, ഒട്ടക ആൾക്കാർ ചെല്ലുമ്പോ കൂടുതൽ സ്പീഡ് ഇങ്ങനെ ഓടി തന്നെയാണ്, ഒട്ടകം നിൽക്കുന്നില്ല. ഫനാദാഹു സാഹിബുഹ, അപ്പൊ ഈ ഒട്ടകത്തിന്റെ ഉടമ ഉണ്ടല്ലോ, ഒട്ടകത്തിന്റെ ഉടമ അവരെ വിളിച്ചു, ഹല്ലുബൈനിയുബൈനാഖത്തി, നിങ്ങൾ ആരും അതിനെ പിടിക്കാൻ വേണ്ട, അത് ഞാനായിക്കോളും, നിങ്ങളാരോ ഒട്ടകത്തിന്റെ പിന്നാലുണ്ട് അത് ഞാനായിക്കോളും എന്ന് പറഞ്ഞു അദ്ദേഹം. ഫൈനി അർഫഖു ബിഹാമിങ്കും, നിങ്ങളെക്കാൾ എന്റെ ഒട്ടകത്തിനോട് ഒട്ടകത്തിനോ എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയുന്നത് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പോലെയാണ് ഞാൻ, വായലമോ എനിക്കറിയാം അതിനെ എങ്ങനെ ആ ഒട്ടകത്തിന് വഴിക്കൊണ്ടിരുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞു അദ്ദേഹം. നേരെ അങ്ങോട്ട് ചെന്നു എന്റെ മുന്നിൽ, എന്നിട്ട് കുറച്ച് ഭൂമിയിൽ നിന്ന് ആ ഒട്ടകത്തിന് തിന്നാൻ പറ്റുന്ന കുറച്ച് സാധനം ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, ഒട്ടകം വേഗം ഇങ്ങോട്ട് വന്നു. വന്നപ്പോ അയാൾ വേഗം പിടിച്ച് ഒട്ടകത്തിനും ആ തിന്നേണ്ട സാധനവും കൊടുത്ത് ആ ഒട്ടകത്തിനും മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ അതിന്റെ പുറത്ത് കെട്ടേണ്ട സാധനമൊക്കെ കെട്ടി അദ്ദേഹത്തിന്റെ മേലെ കയറി അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്ത് പോയി. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഇദ്ദേഹത്തിന്റെയും ഉദാഹരണം. ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ ശകാരിക്കാനും അദ്ദേഹത്തെ തല്ലാനൊക്കെ ഓങ്ങുന്ന, അപ്പൊ ഞാൻ നിങ്ങൾ അതിനങ്ങ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളയാളെ കൊന്നാളിയായിരുന്നു, അതുകൊണ്ട് സംഭവിക്കലോ എന്നോട് നന്ദിയില്ലാത്ത വാക്ക് പറഞ്ഞ അദ്ദേഹം നരകത്ത് കടക്കലായിരുന്നു ഉണ്ടാകുക. അതിന് പകരം അദ്ദേഹത്തോട് ഞാൻ വെറുപ്പ് പിടിച്ചില്ല, അദ്ദേഹത്തെ തല്ലിയില്ല, അദ്ദേഹത്തെ ഞാൻ എന്റെ വീട്ടിന്റെ ഞാൻ എന്റെ വീട്ടിൽ വീട്ടിലേക്ക് പോയി, അദ്ദേഹത്തൊന്നും ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിച്ചില്ല, ഞാൻ വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് പിന്നെയും സാധനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തിപ്പെടുത്തി, അദ്ദേഹം ഇപ്പോഴും അതാ ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കുന്നു. ഇങ്ങനെയാണ് എന്റെ പ്രബോധനം, ഇങ്ങനെയാണ് എന്റെ പ്രബോധനം. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടകത്തിന്റെ ഉടമക്ക് ഒട്ടകത്തെ മെരുക്കാൻ അറിയാം, ഒട്ടകത്തെ വഴിക്ക് കൊണ്ടുവരാൻ അറിയാം. നിങ്ങൾ ഈ പരുക്കൻ സ്വഭാവത്തോടുകൂടിയല്ല ആരെയും നന്നാക്കി എടുക്കേണ്ടത്. അതാണ് സുഹൃത്തുക്കളേ, ولم يدانوه في علم ولا كرم مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ചെവിട്ടിൽ കൊണ്ടുവന്ന് സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ട ഉടനെ പറയും, അബ്ശ്രിയ മുഹമ്മദ്, ഓ നബി മുഹമ്മദെ സന്തോഷിച്ചോ, ഫമാ ബഖിയ ലിനബിയിൻ ഇൽമുൻ ഇല്ലാ വഖദ് ഉതീതഹു, ഏത് നബിക്ക് ഏത് ഇൽമുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നൽകപ്പെടും. ഫാന്താ ഖസറുഹും ഇൽമൻ വസ്ജഉഹും ഖൽബാ, സർവ്വാംബിയാക്കളെക്കാളും കൂടുതൽ അറിവുള്ള ആളും ഏറ്റവും നല്ല ധൈര്യമുള്ള സ്ഥൈര്യമുള്ള ആളും, ഓ നബിയേ, ഓ മുഹമ്മദേ, നിങ്ങളാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവിടുത്തെ ഇൽമ എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ അത് നമുക്ക് ഈ ആക്രമ പറയേണ്ടതുണ്ട്, അള്ളാഹു തആല എളുപ്പമാക്കി തട്ട്. അതിലുണ്ടല്ലോ, ഫഇന്ന മിൻജൂദിക ദുനിയാവ ലറതഹ വ മിൻ ഉലൂമിക ഇൽ മല്ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമു ഓ നബിയെ തങ്ങളെ ഇൽമിൽ നിന്നൊരു ഭാഗമാണെന്നല്ലേ പറഞ്ഞത്? നബി തങ്ങളെ ഇൽമിനെ കുറിച്ചുണ്ടോ പറയാൻ കഴിയുന്നു? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ, ഓ നബിയെ അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അങ്ങേക്ക് അറിയാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടത്തേക്കറിയാത്ത ഒരു സംഗതിയുമില്ല. സുബ്ഹാനല്ലാഹ്, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുതിയോ കറമോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചോദിച്ചാലും കൊടുക്കലാണ്. ഒരു ദിവസം അതാ ഒരാൾ വന്ന് ചോദിച്ചപ്പോ രണ്ട് പർവ്വതത്തിനിടയിലുള്ള ആടുകളെ മുഴുവനും അങ്ങ് കൊടുത്തതാണ്. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, ജനങ്ങളെ, നിങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച് കൂടെ കുടികോ. ഫൈന മുഹമ്മദ് ദാരിദ്ര്യം ഭയപ്പെടാത്ത കൊടുതിയാണ് മുഹമ്മദ് കൊടുക്കുന്നത്, നിങ്ങളൊക്കെ വേണമെങ്കിൽ കൂടിക്കോ എന്ന് പറയുന്ന നിലക്കുള്ള കൊടുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. സഫ്വാൻ ഇബ്നു ഉമയ്യ വന്നു, നൂറൊട്ടകം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂറൊട്ടകം, പിന്നെയും കൊടുത്തു നൂറ്, പിന്നെയും കൊടുത്തു നൂറ്. അങ്ങനെ കൊടുത്തപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, എനിക്ക് ഇത്ര വെറുപ്പുള്ള വേറൊരു മനുഷ്യനുണ്ടായിരുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പോലെ ഇത്ര വെറുപ്പുള്ള ഒരു മനുഷ്യൻ എനിക്കുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയ. അപ്പോഴോ എനിക്കിങ്ങനെ തന്നു തന്നു, നന്നായിട്ട് തന്നു, എന്റെ മനസ്സിലാ വെറുപ്പ് മുഴുവനും അങ്ങ് നീങ്ങിപ്പോയി. എനിക്ക് അതാ ഹത്താ ഇന്നഹു ലഹബ്ബന്നാസി ഇലയ്യാ, മനുഷ്യന്മാരിൽ ഏറ്റവും സ്നേഹം നബി തങ്ങളോടായി പോയി. ഞാൻ എത്ര വെറുത്തിട്ടും എന്നെ വെറുക്കുന്നില്ലല്ലോ, തരുമ്പ എന്നെ ഒഴിവാക്കുന്നില്ലല്ലോ, എന്തൊരു സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനക്കരുത്ത് വലുതാണ്. ലഹൂഹീമമുല്ല എന്ന് ഹസാന ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പാടിയതാണ്. കാലത്തേക്കാൾ എത്രയോ വലിയ മനക്കരുത്താണ് അവിടുത്തെ ചെറിയ മനക്കരുത്ത്. എന്നാൽ അവിടുത്തെ വലിയ വലിയ മനക്കരുത്തുകൾക്ക് അറ്റമില്ല. വല്ലാത്ത കൊടുതിയാണ്. കടലിനേക്കാൾ വലിയ കൊടുതിയാണ്. അതേ, അതുകൊണ്ടാണല്ലോ അജിവതന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ കൊടുതി കൊടുക്കുന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റമദാനായാൽ അതേ അജിവതു മിനർ റീഹിൽ മുർസല, കാറ്റടിക്കുമ്പോൾ കാറ്റ് എത്താത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ, റൂമുണ്ടോ, ഏതെങ്കിലും ദ്വാരമുണ്ടോ? അതുപോലെ നബിതങ്ങളുടെ കൊടുതി എത്താത്ത, അവിടുത്തെ ഔദാര്യം കിട്ടാത്ത,
ഒരു സ്ഥലവുമില്ല. ഇനി ഞാൻ ഈ പദ്യത്തെക്കുറിച്ച് സംശയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ചിലർക്കൊരു ചോദ്യമുണ്ടാകും, അതേ എന്താ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് നബിമാരെക്കാൾ എത്രയോ മേലെയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലാ തുഫല്ലുനി ബൈനൽ അംബിയാ, അമ്പിയാക്കൾക്കിടയിൽ എന്നെ നിങ്ങൾ ബഹുമാനിച്ച് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചിലർ സംശയം പറഞ്ഞേക്കും. അതുകൊണ്ടതാ ഇമാം ഇബ്നു ഹജർ തങ്ങളും ഖാദിയാ റളിയല്ലാഹു അൻഹും അങ്ങനെയുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വിശദീകരണം കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, തിൽക്കർ റുസുലു ഫള്ളൽനാ ബഅദുഹും അലാ ബഅദ്, മുർസലീങ്ങളെല്ലാവരും ഒരുപോലെയല്ല മറ്റ് മുർസലീങ്ങളെക്കാൾ. അതെ, ചില മുർസലീങ്ങളെ അള്ളാഹു കൂടുതൽ ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആ ബഹുമാനിക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് അതേ ഇബ്നു ഹജർ തങ്ങൾ ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലീ വസല്ലിം ദായി മൻ അബദാഹ ബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. മാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളയും മറ്റുള്ള അമ്പിയാക്കളും തമ്മിൽ അതാ ഇമാം ബൂസരി പറയുന്നു, വക്കുല്ലുഹും മറ്റുള്ള മുർസലീങ്ങളെല്ലാം, വക്കുല്ലുഹും മിർറസൂലില്ലാഹി മുൽതബീസോ, മറ്റുള്ള എല്ലാ നബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതാ നേടിയെടുക്കാൻ ശ്രമിച്ചവരാണ്. കോരി മിൻ ഖർഫം മീനൽ ബഹരിയ വസ്ഫം മീനദ്ദിയമീ, കടലിൽ നിന്നൊരു കോരല്, അല്ലെങ്കിൽ അതാ തുരുതുരാ പെയ്യുന്ന മഴയിൽ നിന്നൊരു തുള്ളി, അങ്ങനെ എങ്ങനെയും കിട്ടിയവരാണ്, കിട്ടാൻ ശ്രമിച്ചവരാണ്. കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും മുർസലീകളും നബിതങ്ങളിൽ നിന്ന് കിട്ടിയവരാണ്, കിട്ടാൻ ശ്രമിച്ചവരാണ്. നബിതങ്ങൾ അവരെക്കാൾ എത്രയോ മേലെയാണ്. ഈ പദ്യം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇലാ അന്നൽ അംബിയാ വ ഉമമഹും, കഴിഞ്ഞുപോയ അംബിയാക്കളും അവരുടെ സമുദായങ്ങളും, മുതസാഹിമൂന അലാ മവാലിദി ബഹരി സാഹിരി, നബിതങ്ങളുടെ കടലിനടുക്കിൽ നിന്ന് മുക്കിയെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയവരും അവിടെ വന്ന് കൂടിയവരുമാണ്. അതേവമനാഹിലിറി, നന്നായി പെയ്യുന്ന അവിടുത്തെ പ്രകാശങ്ങളില്ലേ, അവിടുന്ന് നൽകിയ പ്രകാശങ്ങളില്ലേ, വിജ്ഞാനങ്ങളില്ലേ, തത്വങ്ങളില്ലേ, അതിൽ നിന്ന് ഓരോ തുള്ളികൾ കിട്ടാൻ ശ്രമിച്ചവരാണ്. ആഹിദും കുല്ലും മിൻഹും ബിഹസ്ബിസ്തീദാദിഹി, ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് ഓരോരുത്തരും നബിതങ്ങളിൽ നിന്ന് വാങ്ങിയവരാണ്. ഖദറിമാ ഖുദ്ദിറലഹു, ഓരോരുത്തർക്കും കണക്കാക്കപ്പെട്ടതനുസരിച്ച് കിട്ടിയവരാണ്. വറുഫൻ ഔറസ്ഫ, അതേ ഒരു തുള്ളിയോ അല്ലെങ്കിൽ അതാ ഒരു കോരലോ ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് കിട്ടിയവരാണ്. ഫകമാലാത്തുൽ അംബിയായി, അപ്പൊ അംബിയാക്കളുടെ പരിപൂർണതകൾ, വൈങ്കസുറത്ത് ഫീ അംഫുസിഹ, അത് വളരെ വലുതാണെങ്കിലും വളരെ മഹത്വമുള്ളതാണെങ്കിലും, വതഫാവത്തു ഫീഹാ ബിൽ കസ്റത്തി വിൽ ഖില്ലതി, അവരെല്ലാം പലർക്കും പല ബഹുമാനങ്ങളും പല സ്ഥാനങ്ങളും കുറവും കൂടുതലും ഒക്കെയാണെങ്കിലും എല്ലാവരും പരിപൂർണര് തന്നെയാണ്. പക്ഷേ കൂടുതൽ കൂടുതൽ ഉള്ളവരുണ്ട്. ആ
ആദൻ നബി അലൈഹിസ്സലാമും അതേ നൂഹ് നബി അലൈഹിസ്സലാമും അവർക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ അഞ്ചാളുകളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അവരിലും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനമനുസരിച്ച് കിട്ടിയവരാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അർമിൻ സമ്മറജഊ ഫീ അംരി ശഫാഅത്തിൽ ഉലമാ ഇലൈഹി. ഓരോ നബിമാരും ആഹിദും കുല്ലും മിന്നും ബിഹസബിസ്തീദാദിഹി, അവർക്ക് ഓരോരുത്തർക്കുമുള്ള ഒരുക്കത്തിന്റെയും സ്ഥാനത്തിന്റെയും കണക്കനുസരിച്ച് അവരെല്ലാം നബിയിൽ നിന്ന് നേടിയെടുത്തവരാണെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, എല്ലാവരും അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നത് കാണുന്നില്ലേ പടച്ചറബിന്റെ കോടതിയിൽ? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, വഅമ്മഹും ഫി സ്വലാത്തി ലൈലത്തിൽ ഇസ്റായി, ആ അമ്പിയാക്കളൊക്കെ വന്നിട്ട് ഇമാമത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇസ്റായിലിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൊടി കീഴിലല്ലേ മുഴുവൻ അമ്പിയാക്കളും വരുന്നത്? ആദം നബി മറന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചപ്പോൾ ആ ഖേദം വന്ന സ്വീകരിക്കാൻ റസൂലിനെ കൊണ്ട് ശഫാഅത്ത് തേടിയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചല്ലോ. സർവ അമ്പിയാക്കളോടും അല്ലാഹു തആല ആ നബിയെ സഹായിക്കണം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സഹകാരികളാകണം, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം എന്ന് കരാറ് വാങ്ങിയല്ലോ അല്ല പറഞ്ഞില്ലേ? വൈദി അഹദ് അല്ലാഹു മീസാഖൻ നബീന ലമാ തൈതുകും മിൻ കിതാബിൻ വഹിക്മതിൻ തുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ഓ നബിയേ, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിതാബ് തരുന്നു, ഹിക്മത്ത് തരുന്നു, പിന്നെ നിങ്ങൾക്ക് ആ മഹാനായ റസൂല് വരും, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവിടുന്ന് അതാ സാക്ഷി നിൽക്കും. ആ നബി വന്നാൽ ആ നബിയെ നിങ്ങളെല്ലാരും വിശ്വസിക്കണേ, വലതൻസുറുന്നഹു, ആ നബിയെ സഹായിക്കണേ. സർവ അമ്പിയാക്കളോടും കരാർ വാങ്ങിയതാണ്. قال اقررتم واخذتم على ذلك مصري, നിങ്ങൾ കരാർ സ്വീകരിച്ചോ വാങ്ങിയോ സമ്മതിച്ചോ എന്ന് അമ്പിയാക്കളോട് നേരത്തെ തന്നെ ചോദിച്ചു. ബഖാലു, അവര് പറഞ്ഞു, അഖറർന റബ്ബേ, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ആ നബിയുടെ സഹകാരികളാണ്, ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, ആ നബിയെ സഹായിക്കുന്നവരാണ്. ഖാല ഫസ്ഹദു, അല്ല പറഞ്ഞു, സാക്ഷിയായിക്കോ. ഫഇന്ന വന മഅകും മിനസ്സാഹിദീൻ, നിങ്ങളെ കൂടെ ഞാനും സാക്ഷിയാണ്. സൂറത്തു ആലു ഇംറാനിന്റെ 82-83 ആയത്തുകള്. സുഹൃത്തുക്കളെ, സർവ അമ്പിയാക്കളോടും കരാർ വാങ്ങിയിട്ടല്ലാതെ ഈ നബിയെ ആദരിക്കണം, ബഹുമാനിക്കണം, ആ നബിയെയോട് സഹകരിക്കണം, ആ നബിയെ അംഗീകരിക്കണം, ആ നബിയെ സഹായിക്കണം. കരാർ വാങ്ങിയിട്ടല്ലാതെ ഒരു നബിയെയും സ്ഥാനം കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ നബിയുടെ ഉമ്മത്തുകൾക്ക് 50 നേരത്തെ നിസ്കാരം അല്ലാഹു തആല കൊടുത്തുകൊണ്ട് മിഅ്റാജിന്റെ ദിവസം പറഞ്ഞേക്കുമ്പോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ കലീമുല്ലാഹി മൂസ, ആ മൂസ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്തുകൊണ്ടായിരുന്നു ആ യാത്ര നടത്തിയിരുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ സഹായിക്കുകയാണ് മൂസാ നബിയുടെ സഹായം. അതുകൊണ്ടല്ലേ 50 നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കിയിട്ട് 5 x 50 പ്രതിഫലം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത്. അമ്പിയാക്കളോട് സഹായിക്കണമെന്ന് നേരത്തെ തന്നെ റബ്ബിന്റെ നിർദ്ദേശമാണ്, കരാറാണ്. വഫാത്തായി പോയ അമ്പിയാക്കൾ സഹായിക്കൂല എന്ന് പറയുന്നവൻ ഖുർആൻ പഠിക്കാത്തവനാണ്, ഹദീസ് ഗ്രഹിക്കാത്തവനാണ്.
ആണ്. وواقفون لديه عند حده من نقطة العلم أو من سكلة الحكم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസരി തങ്ങൾ ഒന്നുകൂടി വർണ്ണിക്കുകയാണ്, ആ അമ്പിയാക്കളൊക്കെ നബിതങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നവരാണ്. അവരെ അതിരിങ്കല് നിൽക്കുകയാണ്, അവർക്ക് നബിതങ്ങളിലേക്ക് അടുക്കാനുള്ള അതിർത്തിയിൽ നിൽക്കുന്നവരാണവർ. അറിവിന്റെ വള്ളിയും പുള്ളിയും അവരതാ വള്ളി പുള്ളിയിട്ടവരാണ്. എല്ലാ ആത്മീയ ജ്ഞാനത്തിൻ്റെയും മറ്റ് വിവരങ്ങളുടെയും എല്ലാ ഹിക്മത്തുകളുടെയും ഇൽമിൻ്റെയും വള്ളിയിട്ടവരാണവർ, പുള്ളിയിട്ടവരാണവർ. അതിന് അതാ വരകയും കുറിയും കുറിച്ചവരാണവർ. അതിൻ്റെ യാഥാർത്ഥ്യം മുഴുവനും ലഭിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. വവാഖീഫുന ലദൈഹി ഇൻദാ ഹദ്ദിഹി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ സക്കിലത്തിൽ ഹികമി. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ആ ബൈത്തിന് ശറഹ് ചെയ്യുകയാണ്. أن علوم الأنبياء على نبينا عليهم الصلاة والسلام وغيرهم من سائر الخلائق إيه نبي ماروندو نبي مار الله تبروندو وإن تكاثرت في أنفسها أبر اترتنا عالقل مندنجيلوم أبر كترتنا مهتنجلوم مربقل مندنجيلوم وكذلك حكمهم بالقياس إلى علم الله وحكمه قليلة جدا كنقطة وشكلة وإن كل واحد من المخلوقات واقف في نقطة علم الخلائق وشكل حكمهم على حد لم يصل إلى ما وصل إليه صلى الله عليه وسلم. الله سبحانه وتعالى الله تعالى كل علم أدر لله كانك لله أدل حبيبا يا نبي دنگل قطية علم دا ممبل أبر قوكيم قطية دا ولره چردان. فعلوم الأنبياء وسائر الخلائق وحكمهم قليلة جدا بالقياس إلى علوم سيدنا نبينا وسيدنا محمد صلى الله عليه وسلم وحكمه كيف وهي بعض علومه وحكمه ومنه إليهم وصلت أدب نبي صلى الله عليه وسلم تنغ المكين لبجة عربق المطرمان لوغت الله ملو النبياء كلكم اللد أبرك أبرد آدرينجل نلك النبران ووافطيفون لدي عند حده من نقطة العلم أو من سكلة الحكم. إني ور حديث إن مر ودي ودي إمام قاضي عياد رضي الله عنه برنجد നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്നെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, വലഖദ് ഫള്ളൽന ബഅദ നബിയീന അലാ ബഅദ്, ചില നബിമാരെ മറ്റു ചിലരെക്കാൾ ബഹുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ ഓതിയ ആയത്ത് ഇങ്ങനെ ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചില അമ്പിയാക്കളെ മുഅ്ജിസത്തുകളും തെളിവുകളും വളരെ പ്രശസ്തവും കൂടുതലുമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ഖിയാമ എന്നാൾ ഇവരെ നിലനിൽക്കുന്ന ഖുർആനാണ്. അതുപോലെ നബിതങ്ങളുടെ എല്ലാ ബഹുമാനങ്ങളും മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു യഹൂദിയെ ഒരു സഹാബി അടിച്ചു കളഞ്ഞു. എന്തായിരുന്നു അങ്ങാടി നിന്ന് ഒരാള് ഇങ്ങനെ ഒരു സാധനം വെക്കുക, ഒരു യഹൂദി സാധനം വെക്കുക, വെക്കുമ്പോ അയാള് പറഞ്ഞു, വല്ലദീ ഫള്ളല മൂസ അലൽ ആലമീൻ, ലോകത്തുള്ള എല്ലാരെക്കാണ് മൂസാ നബിനെ ബഹുമാനിച്ച വർഷവർ തന്നെയാണ് സത്യം. അത് ഈ സഹാബിക്ക് പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു,
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റസൂലിനെ കാണാൻ ബഹുമാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ. അപ്പോ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഒരു അടി കൊടുത്തു. അടിച്ചപ്പോ അടി കിട്ടിയപ്പോ ഈ യഹൂദി നീതിയുടെ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി, അത് ഈ സഹാബിയുടെ നേതാവാണ്. അതേസമയത്ത് സ്വഭാവത്തിലും നീതിയിലും ഒരു വിവേചനം ഉണ്ടാവില്ല എന്നാ യഹൂദിക്കറിയാം. നേരെ അള്ളാഹ് റസൂലിന്റെ അടുക്ക പോയിട്ട് സങ്കടം പറഞ്ഞു, എന്നെ നിങ്ങൾ അനിയായികൾ പെട്ടല്ല അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ പറഞ്ഞു, നബിയെ തങ്ങളെ കാണാൻ ബഹുമാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു, ഞാൻ അടിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ ലാ തുഫദ്ദിലു ലാ തുഖയ്യിറൂനി അലാ മൂസ അല്ലേ ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, അംബിയാക്കൾക്കിടയിൽ എന്നെ നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? ആ ഹദീസിന്റെ വ്യാഖ്യാനം, മൂസാ നബിയേക്കാൾ അല്ലാഹു റസൂലിന് ബഹുമാനമില്ലെന്നല്ല ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഫള്ളല്ലാ ബഅദ നബിയിന അലാ ബഅദ് തിൽക്ക റസൂൽ ഫള്ളല്ലാ ബഅദഹും അലാ ബഅദ്. ആ നബി തങ്ങൾ തന്നെ സയ്യിദുൽ ആദം, ആദം സന്ധ്യകൾക്ക് മുഴുവൻ നേതാവാണ്, ഞാൻ ആദമവും മന്ദൂനഹു തഹ്തലിവായി എല്ലാവരും എന്റെ കുടുക്കീഴിലാണെന്ന് പറഞ്ഞതല്ലേ. പിന്നെന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഈ ഹദീസിന്റെ വ്യാഖ്യാനം, മഹാനായ ഖാദി ഇയാദുല്ലാഹ് പറഞ്ഞു, അലാ അല്ലാ യുഫദ്ദു ബൈനഹും തഫ്ദീലൻ യുഅദ്ദി ഇലാ തനഖുസി ബഅദിഹിം അവ അൽഗള്ളി മിൻഹു, ഒരിക്കലും തന്നെ വേറൊരു നബിയെ ഇൻസൾട്ട് ആക്കുന്ന വിധത്തിൽ, വേറൊരു നബിയെ നിസ്സാരപ്പെടുത്തുന്ന വിധത്തിൽ എന്നെ ബഹുമാനിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. വേറൊരു നബിയെ നിസ്സാരമാക്കുന്ന നിലക്ക് ബഹുമാനിക്കരുത്. നിങ്ങളെ ബഹുമാനം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുക, അങ്ങനെയായി. അതുപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ബഹുമാനമാകരുത്, കുഴപ്പമുണ്ടാക്കുന്ന ബഹുമാനം ബഹുമാനിക്കരുത്, അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ മറ്റൊരു ഹദീസിൽ അനഹ് അബി ഹുറൈറയല്ലാഹു അൻഹു ഒരു ഹദീസിലുണ്ട്, എന്താണ്? മൻ ഖാല അന ഖൈറു മിൻ യൂനസ ബിനി മതാ ഫഖദ് കദബ, ഞാൻ യൂനസ് നബി അലൈഹി സ്വലാമിനേക്കാളും ഖൈറായ ആളാണെന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിലെ ആയക്കൂൽ അന്നഹദുക്കും അന ഖൈറു മിൻ യൂനസ ബിനി മതാ, മതാന്റെ മകൻ യൂനുസിനേക്കാൾ ഖൈറാണ് ഞാൻ എന്ന് ആരും പറയരുത്. അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ അവൻ പറയാൻ പാടില്ല. ആയക്കൂൽ അന്നഹദുക്കും, ഒരാളും പറഞ്ഞേക്കരുത് അന ഖൈറു മിൻ യൂനുസ, ഞാൻ യൂനുസിനേക്കാൾ ഖൈറാണ്. ഇതിന് ഒരു വ്യാഖ്യാനം ഇമാം ഖാദി ഇയാദുല്ലാഹി പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു ഞാൻ ഖൈറാണ് എന്ന് ആരും പറയരുത് എന്നാ, പറയുന്നവൻ പറയരുത് എന്നാ പറഞ്ഞു, ഞാൻ ഖൈറാണ് എന്ന് പറയരുത് എന്നല്ല, പറയുന്നവൻ പറയരുത്, അന ഖൈറു മിൻ യൂനുസിന് മത്താ, യൂനുസിനേക്കാൾ നല്ല ആളാണ് ഞാൻ എന്ന് പറയുന്നത്. കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമ്മതം ചോദിക്കാതെ പോയത് കൊണ്ട് കപ്പലിൽ നിന്ന് മത്സ്യം പിടിച്ച് വിങ്ങി എന്നൊക്കെ ചരിത്രം കേൾക്കുമ്പോ യൂനുസ് നബി ഒരു മോശക്കാരനാണ് എന്ന് ഓരോരുത്തരും വിചാരിച്ചു കൊണ്ടാ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. മറ്റൊരു വ്യാഖ്യാനം, അമ്പിയാക്കൾക്ക് നുബുവത്ത് എന്ന സ്ഥാനത്തിൽ ഒരുപോലെയാണ്, പിന്നീട് അങ്ങോട്ട് വേറെ ബഹുമാനം അള്ളാഹുത്തിന് കൂടുതൽ കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞവരും ഉണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. ഏതായിരുന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാനമുള്ളവരാണെന്നതിൽ ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല. അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്. സഹോദരന്മാരെ, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന ബുർദ ബൈത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണം. റഹ്മാനെ, ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നല്ല ധൈര്യപൂർവ്വം പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ ആര് മുറുകെ പിടിച്ചോ അവർക്കൊരു പ്രയാസവും വരാനില്ല, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. ഏത് വിഷയത്തിനും പരിഹാരങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കും ഔഫു ബിനു മാലിക്കുൽ അസ്ജഹി റളിയല്ലാഹു അൻഹു വരുന്നു. അദ്ദേഹത്തിന്റെ മകനെ മുശ്രിക്കീങ്ങൾ അറസ്റ്റ് ചെയ്തു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സങ്കടം പറയുന്നു, എന്റെ മകനെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു, ഉമ്മ തീരെ ക്ഷമിച്ചു നിൽക്കുന്നില്ല, ആ എന്റെ മകന്റെ ഉമ്മ തീരെ ക്ഷമിച്ചു നിൽക്കുന്നില്ല, നബിയെ പരിഹാരം വേണം. നബി തങ്ങൾ പറയുന്നു, ഇത്തഖില്ലാ
ഓ ഔഫേ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിച്ചോ. വസ്ബിർ, പ്രയാസം വരുമ്പോ ക്ഷമിച്ചു നിന്നോ. ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരാം. ആ മുറുക്ക വയ്യാഹാ, നീയും നിന്റെ ഭാര്യയോടും ഞാൻ കൽപ്പിക്കുകയാണ്, അന്തസ്തഖ്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങളും ആ അറസ്റ്റ് ചെയ്യപ്പെട്ട മോന്റെ ഉമ്മയും രണ്ടാളും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് സംഗതിക്കുമുള്ള കഴിവ്, ഏത് നല്ലത് ചെയ്യാനുമുള്ള കഴിവ്, ഏത് മോശത്തിൽ മാറി നിൽക്കാനുള്ള കഴിവ്, അത് അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഇല്ല. എല്ലാ കഴിവും റബ്ബിനാണെന്നറിയിക്കുന്ന ആ ദിക്ര് ധാരാളം ചൊല്ലിക്കോ. ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് മടങ്ങി, ഞാൻ എന്റെ ഭാര്യയോടത് പറഞ്ഞു. അതാ ആ പെണ്ണ് പറഞ്ഞു, വളരെ നല്ലത് തന്നെ, രണ്ടുപേരും വർദ്ധിപ്പിച്ച് ചൊല്ലാൻ തുടങ്ങി. ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് സ്വർഗത്തിലെ അതേ കൻസാണ്, സ്വർഗത്തിലെ നിധിയാണ്. ആ ലാഹുലവല കുവത്തില്ല ധാരാളം ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്റെ മകനോ, സുബ്ഹാനല്ലാ, മകനെ അറസ്റ്റ് ചെയ്ത കക്ഷികള് കുറെ ആട്ടങ്ങളെയും കൊണ്ടവരിങ്ങനെ നിൽക്കുകയാണ്. കടുത്ത ശത്രുക്കളാണ്, ഹർബിയായ മുസ്ലിങ്ങളാണ്. തഞ്ചം കിട്ടിയാല് മുസ്ലിമീങ്ങളെ അതേ ഇസ്ലാമിന്റെ രാഷ്ട്രത്തെ പിടിച്ചു പറിക്കാൻ വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കളാണ്. അതേ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നവരാണ്, അറസ്റ്റ് ചെയ്യുന്നവരാണ്. യുദ്ധരംഗമാണ്, യുദ്ധകാലമാണ്. ആ സമയത്താണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ധാരാളം ബാപ്പയും ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴതാ മകൻ കയറി വരുന്നു. മകനോട് ചോദിച്ചെന്തേ സംഭവം? അതെ, ഞാൻ ഇങ്ങനെ വരെ കൂട്ടത്തിൽ നിൽക്കുമ്പോ അവരെ ശ്രദ്ധ എങ്ങ് മാറിപ്പോയി. ഞാൻ അവരെ ആട്ടിൻ കൂട്ടത്തെയും തെളിച്ചിങ് പോന്നതാണ് ബാപ്പാ. നോക്കുമ്പോ 4000 ആടുകളുണ്ട്. 4000 ആട്ടിനെയും കൊണ്ടാണ് മകൻ വന്ന് കേറിയിരിക്കുന്നത്. എന്ന ദിക്ര് ഹബീബായ നബി നിങ്ങൾ പരിഹാരത്തിന് പറഞ്ഞു കൊടുത്തതാണ്. അതേ ഇമാം വാഹിദിയുടെ തഫ്സീറിൽ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ ഏത് പ്രശ്നത്തിൽ നിന്നും അവന് പുറത്തു പോകാനുള്ള വഴി അള്ളാഹു കൊടുക്കുമെന്നർത്ഥം വരുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം വാഹിദിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അത് തന്നെ ആ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലാഹ മഅല്ലദീന തഖവല്ലദീന ഹും മുഹ്സിനൂൻ, ക്ഷമിച്ചുകൊണ്ട് ദീനി പ്രവർത്തനം നടത്തി തഖവ ചെയ്യുന്നവർക്ക് അല്ലാഹു അവരെ കൂടെയുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളുടെ സദസ്സുകളും സ്ഥാപനങ്ങളും എല്ലാം നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളും സ്ഥാപനങ്ങളും ആക്കണം റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ.